إِنَّ اللَّهَ مَعَ الَّذِينَ اتَّقَوْا وَالَّذِينَ هُمْ مُحْسِنُونَ. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്ന രാത്രികളിൽ ഒരു രാത്രിയായ ലൈലത്തുൽ ബറാഅ, ലൈലത്തു സദ്ഖ്, ലൈലത്തു തഖ്ദീർ, ലൈലത്തുൽ ഇത്ഖ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുകൾ കൊണ്ട് അറിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന പ്രത്യേകമായ രാത്രികളിൽ, വലിയ ബഹുമാനമുള്ള രാത്രികളിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എണ്ണിയ ധാരാളം പണ്ഡിതന്മാർ വലിയ മഹത്വം രേഖപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു രാത്രിയാണ് ബറാഅത്ത് രാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷാബാൻ പതിനഞ്ചാം രാവ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വീട്ടിലേക്ക് രാത്രി സമയത്ത് വന്നു, എൻ്റെ കൂടെ താമസിച്ചു. പക്ഷേ നബി തങ്ങൾ വിരിപ്പിൽ നിന്നും എഴുന്നേറ്റ് പോയി. എവിടേക്കാണ് പോയത് എന്ന് നോക്കാൻ വേണ്ടി ഞാനും പിന്നാലെ പോയി. ചെന്നപ്പോൾ അവിടുന്ന് ജന്നത്തുൽ ബഖയിൽ അഥവാ മദീനയിലെ മഖ്ബറയിൽ നിന്ന് ദുആ ചെയ്യുന്നതായി കണ്ടു. കുട്ടികൾ ആരും ഓടിക്കളിച്ച് സദസ്സൊന്ന് കളിക്കാൻ പാടില്ല, കുട്ടികൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി പോണ്ടവരുണ്ടെങ്കിൽ വേഗം എഴുന്നേറ്റ് ബാഗ് പോയിട്ട് ഇരിക്കുക. അമുത്താലി നിങ്ങൾക്ക് എഴുന്നേറ്റ് മുന്നോട്ട് വന്നിരുന്നു, ശ്രദ്ധ മാറില്ല. ആ നോട്ടീസ് വിതരണം ചെയ്ത കുട്ടികൾ ലാസ്റ്റ് കേട്ടോ, തീരാൻ നോക്കുമ്പോൾ വിതരണം ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന ആളുകളെ വായിച്ചു ഒത്തിരിക്കും. നിങ്ങൾ നല്ലോണം ബാഗ് കിട്ടുള്ളി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ബഖയിൽ നിന്ന് ദുആ ചെയ്യുകയാണ്. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതഖാഫീന യഹീഫുല്ലാഹു വറസൂലുഹു അയ്യ അല്ലാഹും റസൂലും
നിങ്ങളെ ചതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയോ? ഐഷ ബിവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, തങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് പോയത് വേറെ ഭാര്യമാരുടെ സമീപത്തായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നാലെ വന്നത്. നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ അള്ളാഹും റസൂലും നിങ്ങളെ ചതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയോ എന്ന് പറഞ്ഞാൽ, അങ്ങനെ നിങ്ങളെ പറ്റിച്ചു പോന്നതൊന്നുമല്ല. ഇന്നത്തെ രാത്രി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, വലിയ ബഹുമാനമുള്ള രാത്രിയാണെന്നും, കൽബ് ഗോത്രക്കാർ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആടുകളുള്ള കുടുംബമാണവർ, കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണമനുസരിച്ച് അല്ലാഹു തആല എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ ആളുകൾ എന്നർത്ഥം. അത്രയും ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന ഒരു വലിയ മഹത്വമുള്ള രാത്രിയാണ് ഇന്നത്തെ രാത്രി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15-ാമത്തെ രാവ്. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും അല്ലാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും അവൻ്റെ മേൽനോട്ടവും എല്ലാം പ്രത്യേകമായ നിലക്ക് അല്ലാഹു തആല ഇറക്കുന്ന ഒരു രാത്രിയാണ് ലൈലത്തുൽ ബറാത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ലൈലത്തുൽ തഖ്ദീർ എന്നീ രാത്രിക്കൊരു പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രത്യേക സൃഷ്ടിയായ ലൗഹുൽ മഹ്ഫൂദ് എന്ന സൃഷ്ടിയിൽ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒരു വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന മലക്കുകൾക്ക് ഒരു വർഷത്തെ ബജറ്റ്, ഒരു വർഷത്തിലുള്ള വിഷയങ്ങൾ പകർത്തിയെടുക്കാനുള്ള ഒരു രാത്രിയാണ്. മലക്കുകൾക്ക് ഒരു കൊല്ലം നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരു രാത്രിയാണ്. അത് പിന്നീട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. ഇന്ന് മുതൽക്ക് അന്നേ വരെ ചില കാര്യങ്ങൾ പകർത്തിയെടുക്കുന്നു എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായിരുന്നാലും ഈ രാത്രി വലിയ പ്രാധാന്യമുള്ള ഒരു രാത്രിയാണ്. ലൈലത്തുൽ ബറാഅ, ബറാഅത്ത് രാത്രിക്ക് പുണ്യമുണ്ട് എന്നതിൽ ലോകത്ത് ഒരു പണ്ഡിതനും തർക്കം ഇല്ല. ബറാഅത്ത് രാവിന്റെ പുണ്യം ചോദ്യം ചെയ്യുന്നവരാണ് പുത്തൻവാദികൾ. പക്ഷേ അവരും ഏറ്റവും ബഹുമാനിക്കുന്ന പണ്ഡിതനായ ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ ഇന്നത്തെ രാത്രിക്ക് വലിയ ബഹുമാനമുണ്ടെന്നും സലഫു സാലിഹീങ്ങളായ അഥവാ ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാന്മാരിൽ പലരും ഈ രാത്രിയിൽ ഒരുപാട് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചിരുന്നുവെന്നും അതുപോലെ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നുവെന്നും അത് നിഷേധിക്കാൻ പാടില്ലെന്നും അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ പുത്തൻവാദികൾ എന്ന് പറഞ്ഞാൽ ഒരു വിവരവും ഇല്ലാത്തവരാണ്. ഇബ്നു തൈമിയ വിവരമുള്ള ഒരു പണ്ഡിതനാണ്, ചില വിഷയത്തിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റി എന്നേ ഉള്ളൂ. അപ്പൊ അദ്ദേഹവും ഈ രാത്രിയുടെ ബഹുമാനം പറയാത്ത ഒരു പണ്ഡിതനും ഇല്ല. ബറാഅത്തിന്റെ ദിവസം നോമ്പെടുക്കൽ സുന്നത്തുണ്ടോ ഇല്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറാഅത്തിന്റെ പകലിൽ നോമ്പെടുക്കാൻ പറഞ്ഞതായി ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ട്. ആ ഹദീസിന്റെ ഷറഹിൽ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു മിസ്കാത്തിന്റെ ഷറഹിൽ ഫത്ഹുൽ ഇലാഹിൽ അന്നത്തെ പകലിൽ, ബറാഅത്തിന്റെ പകലിൽ പ്രത്യേകം തന്നെ നോമ്പെടുക്കാനാണ് ഈ ഹദീസിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ജമാലുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹുവിന്റെ ഫതാവയിൽ
ബറാഅത്തിന്റെ ദിവസം നോമ്പെടുക്കുന്നത് ഇനി ഈ ഹദീസ് തെളിവാണ് എന്ന് പറയുകയും അത് സുന്നത്താണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ശഅബാൻ 15 നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്നതിൽ ലോകത്ത് ഇമാമിങ്ങൾക്ക് തർക്കം ഇല്ല. കാരണം എല്ലാ മാസത്തിലും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. ദുൽഹജ്ജ് മാസം 13 നോമ്പെടുക്കാൻ പാടില്ല. അത് പെരുന്നാളാണ്, അയ്യാമത്തെ ശരീഫിന്റെ ദിനമാണ്. എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങൾ നോമ്പെടുക്കൽ സുന്നത്താണ്. അപ്പൊ പിന്നെ ശഅബാൻ 15 നോമ്പെടുക്കൽ സുന്നത്താണ് എന്നതിൽ ഒരു തർക്കവും ഇല്ല. അന്നത്തെ ദിവസത്തെ നോമ്പിന് എല്ലാ മാസവും സുന്നത്തുണ്ട് എന്ന അയ്യാമുൽ ബീദിന്റെ നോമ്പിൽപ്പെട്ടതാണ് എന്നതിന്റെ പുറമെ ബറാഅത്ത് രാവിന്റെ പകൽ എന്ന നിലക്ക് വേറെയും ബഹുമാനമുണ്ട് എന്നാണ് നേരത്തെ പറഞ്ഞ ഹദീസ് പഠിപ്പിക്കുന്നതായി ഇമാം റമലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. നോമ്പ് എടുക്കണം എന്നതിൽ ആർക്കും തർക്കം ഇല്ല. ഞാനിവിടെ എന്താണ് ഈ സ്ഥലത്തിന്റെ പേര്? കുപ്പാടിത്തറ. ഞാനിവിടെ കുപ്പാടിത്തറ വന്നു. ഒരു ഉദാഹരണമാണേ പറയുന്നത്, ആരും ബേജാറല്ല. എന്റെ മകൻ ഇവിടെ വെച്ചൊരു കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പൊ സ്വാഭാവികമായും ഞാനിവിടെ വന്നാൽ, എൻ്റെ മകൻ്റെ ഭാര്യ വീട്ടിൽ വന്നാൽ എനിക്ക് നല്ല ചായയും കടിയൊക്കെ കിട്ടും. എന്നാൽ കുപ്പാടിത്തറയിലേക്ക് എന്നെ ഒരു വയലിന് ക്ഷണിച്ചു. വയലിന് ക്ഷണിച്ചപ്പോൾ വയലിൽ വരുന്ന മുസ്ലിയാർ എന്ന നിലക്ക് എനിക്ക് ആ വീട്ടിൽ തന്നെ ഭക്ഷണം വെച്ചു. ഏതായിരുന്നാലും എൻ്റെ മകൻ്റെ വീട്ടിൽ പോയാൽ എന്തായാലും എനിക്ക് ചായ വാസായത് തന്നെയാണ്. അതിൻ്റെ പുറമെ വയതിൽ വന്ന മുസ്ലിയാർ എന്നുള്ള നിലക്ക് അങ്ങനെയും ഒരു ചായക്ക് എനിക്ക് അവകാശം ഉണ്ട്. സംഗതി ഏതായിരുന്നാലും ചായ കിട്ടുമെന്ന് ഉറപ്പാണ്. ഇതുപോലെ എല്ലാ മാസവും 15 നോമ്പെടുക്കൽ സുന്നത്താണ്. കൂട്ടത്തിൽ ശഅബാൻ മാസവും സുന്നത്താണ്, തർക്കമില്ല. അതിൻ്റെ കൂടെ അഡ്രസ്സ്, ഒരഡ്രസ്സും കൂടി, രണ്ട് അഡ്രസ്സിലൂടെ അന്നത്തെ നോമ്പ് സുന്നത്തുണ്ട് എന്നാണ് ഇമാം റമലി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ അർത്ഥം. ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫതുഹുല്ലാഹി എന്ന ശർഹുൽ മിഷ്കാത്തിൽ പറഞ്ഞതും അത് തന്നെയാണ്. ചിലപ്പോൾ ഇബ്നു ഹജർ തങ്ങളുടെ തന്നെ ചില ഫതുഹുകളിലൊക്കെ മറ്റു ചില ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട്. അത് പണ്ഡിതന്മാർക്കിടയിൽ നടത്തപ്പെടേണ്ട ചർച്ചയാണ്. നോമ്പെടുക്കുന്നവൻ അത് ആലോചിക്കേണ്ടതില്ല. നോമ്പെടുക്കൽ സുന്നത്താണ് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല. വളരെ പുണ്യമുള്ള ഒരു രാത്രി. ധാരാളം ആളുകൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന രാത്രി, ലൈലത്തുൽ ഇജാബ, ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രി എന്ന പേരുള്ള രാത്രി. ഈ രാത്രിയിലും അല്ലാഹു തആല ദോഷം പുറത്തു കൊടുക്കാത്ത ചില ആളുകളുണ്ട്. ഇന്നത്തെ രാത്രിയിലും പടച്ചവന്റെ കാരുണ്യം കിട്ടാത്തവരുണ്ട്. അതിൽ ഒരു വ്യക്തി ഹദീസിൽ കാണാം, ഇല്ലാലി മുശ്രിക്കിൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഏകത്വം അംഗീകരിക്കാത്തവർ. അല്ലാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ തുല്യനുണ്ടെന്നോ പങ്കുകാരനുണ്ടെന്നോ വിശ്വസിക്കുന്നവർ, അവർക്ക് ഈ രാത്രിയിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല, അവരുടെ ദോഷം പൊറുക്കുകയില്ല. അതുപോലെ ഇല്ലാലി മുഷാഹിനി, പരസ്പരം വൈരാഗ്യം വെച്ച് ജീവിക്കുന്നവർ, പരസ്പരം വൈരാഗ്യവും വിദ്വേഷവും വെച്ച് ജീവിക്കുന്നവർക്ക് ഇന്നത്തെ രാത്രിയിൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കുകയില്ല, അവരുടെ ദോഷം പൊറുക്കപ്പെടുകയില്ല. വഖാത്തിഉ റഹ്മിൻ, കുടുംബബന്ധം മുറിക്കുന്നവർ, കുടുംബബന്ധം മുറിക്കുന്നവർക്കും ഇന്ന് ദുആക്ക് ഇജാബത്ത് ലഭിക്കുകയില്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭ്യമാവുകയില്ല. വ മുദ്മിനി ഖംരിൻ,
കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവർ, ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്കും ബറാഅത്ത് രാവിൽ അവരുടെ ദോഷം പൊറുക്കപ്പെടുകയോ അവർക്ക് കാരുണ്യം ലഭിക്കുകയോ ഇല്ല. അല്ലെങ്കിൽ അവർ മനസ്സറിഞ്ഞ് തോപ ചെയ്യണം. കുടുംബബന്ധം മുറിക്കുന്നവർ അല്ലെങ്കിൽ മുറിച്ചവർ കുടുംബബന്ധം ചേർക്കണം, എന്നിട്ട് പടച്ചവനോട് തോപ ചെയ്യണം. മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താത്തവർ, ഉമ്മബാപ്പയെ, ഉപ്പാപ്പയെ, ഉമ്മാമയെ, അങ്ങനെ ഉമ്മബാപ്പമാരെ ബുദ്ധിമുട്ടിക്കുന്നവർ, അവർക്കും ലൈലത്തുൽ ബറാഅത്തിൽ ദോഷം പൊറുക്കപ്പെടുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള മാരകമായ തെറ്റുകൾ ചെയ്യുന്നവരൊഴിച്ച് മറ്റുള്ളവർക്കെല്ലാം ദോഷം പൊറുക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ലൈലത്തുൽ ബറാഅ എന്ന് പറയുന്നത്. ഈ ലൈലത്തുൽ ബറാഅത്തിന്റെ രാത്രിയിൽ മഗ്രിബ് ഇശാഇന്റെ ഇടക്ക് മൂന്ന് യാസീൻ ഓതുന്ന പതിവ് പഴയകാലം മുതലേ ധാരാളം മുസ്ലിമീങ്ങൾ തുടർന്ന് വന്നിട്ടുണ്ട്. യാസീൻ സൂറത്ത് ഒരു സാധാരണ സൂറത്തല്ല. യാസീൻ സൂറത്ത് ഓതിയാൽ പരിശുദ്ധ ഖുർആൻ 10 പ്രാവശ്യം ഓതിയ പ്രതിഫലം ലഭിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ യാസീൻ സൂറത്ത് ഏത് ലക്ഷ്യം വെച്ച് ഓതിയോ അത് നേടുമെന്നും റിപ്പോർട്ടുണ്ട്. ഇന്നത്തെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൊല്ലത്തെ ഭരണ സംവിധാനങ്ങളെ മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന രാത്രിയാണ് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ രാത്രിയിൽ മഗ്രിബ് ഇശാഇന്റെ ഇടക്ക് ഒരു യാസീൻ ഓതുന്ന സമയത്ത് ബറക്കത്തോടുകൂടി, തൗഫീഖോടുകൂടി, തഖ്വയോടുകൂടി ദീർഘായുസ് ലഭിക്കാനും, ഒരു യാസീൻ ഓതുന്ന സമയത്ത് ഭക്ഷണത്തിൽ വിശാലതയും സന്തോഷവും ഐശ്വര്യവും ലഭിക്കാനും, അതുപോലെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഭാഗ്യം ലഭിക്കാനും, മറ്റൊരു യാസീൻ ഓതുന്ന സമയത്ത് ആഖിബത്ത് നന്നായി ഹസനുൽ ഖാത്തിമത്തോടുകൂടി മരിക്കാൻ, ഇങ്ങനെ നിയത്ത് ചെയ്തുകൊണ്ട് മൂന്ന് യാസീൻ ഓതുക എന്ന് പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ യാസീൻ ഓതുന്ന പതിവും ഉണ്ട്. ഞാനിവിടെ ഇന്നത്തെ ഈ പരിപാടി കൊടുക്കുമ്പോൾ നീ ബറാഅത്ത് രാവായിരിക്കും എന്ന് നേരത്തെ കരുതിയിരുന്നില്ല. പിന്നെ ബറാഅത്ത് രാവ് വന്നത് ഇന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മഗ്രിബിന് ഇവിടെ വന്ന് പ്രസംഗിച്ച് പോകണം എന്ന് ഉദ്ദേശിച്ചതാണെങ്കിലും ആളുകളുടെ യാസീനോത്ത് നടക്കണം, നമ്മളെ യാസീനോത്ത് നടക്കണം എന്നതുകൊണ്ട് മഗ്രിബിന്റെ മുമ്പ് തന്നെ എത്തിയെങ്കിലും സ്റ്റേജിൽ ഇപ്പോൾ വന്നതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും കർമ്മങ്ങളും നമ്മൾ തന്നെ ചെയ്യണം, അത് വേറെ ആരും ചെയ്യില്ല. അത് ചെയ്യാനുള്ള അവസരത്തിൽ ചെയ്യണം. നമ്മുടെ ആയുസ് അത് ഇവിടെ നിലനിൽക്കില്ല, അതിങ്ങനെ കഴിഞ്ഞു പോകും. ആയുസും കട്ട അരിഞ്ഞു തീരുമ്പോലെ അരിഞ്ഞു തീർന്നു പോകും. നമ്മളെ അള്ളാഹു തആല പഠിച്ചത് അള്ളാഹുവിന്റെ ഇബാദത്ത് എടുക്കാനാണ്. റജബ് മാസം കഴിഞ്ഞുപോയി. റജബ് വളരെ പുണ്യമുള്ള ഒരു മാസമാണ്. പരിശുദ്ധ ഖുർആനിൽ മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞ പവിത്ര മാസങ്ങളിൽ ഒന്നാണ്. റമദാൻ മാസം വരിക, അള്ളാഹു തആല റമദാനിനെ സ്വീകരിക്കാനും യാത്രയക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും പലതവണ നമുക്ക് തൗഫീഖ് നൽകണം. ശഅബാൻ മാസം പഠിച്ചവനോട് പറഞ്ഞു, ബഹുമാനുള്ളൊരു റജബ് ഇങ്ങേപ്പുറത്ത് വലിയ റമദാനും, അതിൻ്റെ ഇടക്ക് നീ എന്നെ കൊണ്ടുവന്ന് വിചാരിക്കുകയാണ്, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടിയിട്ടാണ്. അള്ളാഹു തആല പറഞ്ഞു, നിന്നിൽ ഞാൻ ഖുർആൻ പാരായണം വെച്ചിരിക്കുന്നു. ശഅബാൻ മാസത്തിൽ ധാരാളം ഖുർആൻ ഓതണം. ഖുർആനോത്തിന് പ്രത്യേകതയുള്ള ഒരു മാസമാണ് ശഅബാൻ. അപ്പൊ ശഅബാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഖിറാഅത്തുൽ ഖുർആൻ ആണ്.
അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, കാനൽ മുസ്ലിമൂന ഇദാ ദഖല ശഅബാനു ഇൻകബ്ബു അലൽ മസാഹിഫി ഫഖറഊഹാ. സഹാബികളും താബിഈങ്ങളും ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് അന്നത്തെ മുസ്ലിമീങ്ങൾ ശഅബാൻ കടന്നാൽ അവർ ഖുർആനിലേക്ക് അവർ മുഖം കുത്തി വീഴും എന്ന് പറഞ്ഞാൽ അവർ മുസ്ഹഫ് നോക്കി ഖുർആൻ ധാരാളം ഓതും. റമദാൻ വരുമ്പോ സ്വാഭാവികമായും മുസ്ലിമീങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചെലവ് വരുന്ന ഒരു മാസമാണ്. അപ്പോ റമദാൻ വരുമ്പോഴേക്ക് പല സാധുക്കളെയും മനസ്സിൽ സാമ്പത്തികമായ പ്രയാസം അവരെ മനസ്സിൽ അലട്ടും. മുസ്ലിമീങ്ങൾക്ക് അവരുടെ റമദാൻ നല്ല നിലക്ക് കഴിഞ്ഞുകൂടാൻ വേണ്ടി പാവപ്പെട്ട സാധുക്കളായ മുസ്ലിമീങ്ങൾക്ക് റമദാനിന് മുമ്പ് തന്നെ സക്കാത്ത് കൊടുക്കുക എന്നത് മുൻഗാമികളായ മുഅ്മിനീങ്ങൾ പതിവാക്കി കൊണ്ടുവന്ന ഒരു കാര്യമാണ്. സക്കാത്ത് ശഅബാനിൽ തന്നെ സക്കാത്ത് കൊടുത്ത് സാധുക്കളെ റമദാനിന് സ്വീകരിക്കാൻ വേണ്ടി സജ്ജരാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക. മഹാനായ സലമത്ത് ഇബ്നു ഖുഹൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷഹ്റു ശഅബാൻ ഷഹ്റുൽ ഖുറാ, ശഅബാൻ മാസം ഖുർആൻ ഓതുന്നവരുടെ മാസമാണ്. ഹബീബ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു അബി സാബിത് റളിയല്ലാഹു അൻഹും ഇത് തന്നെ പറഞ്ഞതായി കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അംറു ഇബ്നു ഖൈസ് അൽ മുലാഹി റളിയല്ലാഹു അൻഹു ബിസിനസ്സുകാരനാണ്. പക്ഷേ ശഅബാൻ കടന്നാൽ അഗലഖ ഹനൂതഹു, അദ്ദേഹത്തിന്റെ ഗോഡൗൺ അദ്ദേഹം പൂട്ടും. وتفرغ لقراءة القرآن قرآن ودان വേണ്ടി തന്നെ ഇരിക്കും. മഹാനായ ഹസൻ ബിൻ സഹർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ, രണ്ട് മഹത്വമേറിയ മാസങ്ങൾക്കിടയിലാണല്ലോ എന്നെ നീ ആക്കിയത്, എന്റെ കഥ എന്താണ് എന്ന് ശഅബാൻ മാസം ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിന്നിൽ ഞാൻ ഖുർആൻ പാരായണം വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ശഅബാനിൽ ബാക്കിയുള്ള സമയം ധാരാളം ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. അതിലൊരു വലിയ ബഹുമാനം ഉണ്ടല്ലോ, കാരണം ഷഹ്റു റമദാൻ അല്ലദീ യുൻസില ഫീൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച് ഖുർആൻ ഇറക്കപ്പെട്ട മാസം റമദാനാണ്. ആ ഖുർആൻ ഇറക്കപ്പെട്ട മാസം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഖുർആനിലേക്ക് അതിനെ സ്വീകരിക്കാൻ വേണം. അങ്ങനെ ഉണ്ടല്ലോ, ബഹുമാനമുള്ള ഒരാൾ വരുമ്പോ നമ്മളെ നാട്ടിലോ കണ്ട് ഇവിടെയുണ്ടോ എനിക്കറിയില്ല, പുതിയാപ്പിളി ആളും വരുമ്പോ തേടിപ്പോകാന്നിട്ട് കുറച്ച് ആളുകൾ അങ്ങോട്ട് പോയാൽ ബഹുമാനിക്കലാണ്. ഒരു മഹാനായ ഒരു വ്യക്തി വീട്ടിലേക്ക് വരുമ്പോ വീട്ടുകാരൻ ഇറങ്ങിച്ചെന്ന് അങ്ങനെ തന്നെ അദ്ദേഹത്തെ മുറ്റത്തു നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരാറില്ല. ഇതുപോലെ ഖുർആൻ ഇറങ്ങിയ മാസം വരുന്നതിന് മുമ്പ് തന്നെ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുക എന്നതാണ് മഹാന്മാര് പഠിപ്പിച്ചത്. ശഅബാനൽ മുബാറക്, റജബ് കഴിഞ്ഞുപോയി, ആ റജബിൽ നീ ചെയ്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അതും കഴിഞ്ഞുപോയി. നീ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നീ ചെയ്തവനല്ല. വഹാദാ ശഹ്റു ശഅബാനൽ മുബാറക്, ഇതനുഗ്രഹീതമായ ശഅബാൻ മാസമാണ്. ഫയാ മൻ ളയ്യഅൽ ഔഖാത ജഹ്ല ബിഹുർമതിഹാ അഫിഖ് വഹ്ദർ ബവാറക്, സമയം നഷ്ടപ്പെടുത്തി കളയുന്ന മനുഷ്യ, നിന്റെ വിവരക്കേടാണത്. അറിവുള്ളവൻ സമയം നഷ്ടപ്പെടുത്തൂല, കാരണം സമയമെന്നത് ഒരു 100 കോടി രൂപ കൊടുത്താൽ ഒരു മിനിറ്റ് ജീവിതത്തിൽ വിലക്ക് വാങ്ങാൻ കഴിയില്ല. പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല സമയം. ഇന്നലത്തെ സമയം ഇനി തിരിച്ചു വരൂല, ഈ നിമിഷം വരെ ഉള്ള സമയം ഇനി ജീവിതത്തിൽ തിരിച്ചു വരൂല, അതിനി ലഭ്യമാകൂല. പുതിയ സമയം വില കൊടുത്ത് വാങ്ങാനും കഴിയില്ല. നിശ്ചയിക്കപ്പെട്ട സമയത്ത് മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയണം. അറിവില്ലാതെ സമയം നഷ്ടപ്പെടുത്തിയ മനുഷ്യ, സമയത്തിന്റെ വില അറിയാതെ നഷ്ടപ്പെടുത്തിയ മനുഷ്യ, നീ ഉത്ബുദ്ധനാകണേ, നീ നാശം സൂക്ഷിക്കണേ. فسوف تفارق اللذات قهرا ويخل الموت كرها منك دارك
ഓ മനുഷ്യ, നീ സർവരസങ്ങളെയും വിട്ടുപിരിയേണ്ടി വരും. നീ ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും നിന്റെ സർവസുഖങ്ങളും സർവസുഖാനുഭൂതികളും വിട്ട് നീ പോകേണ്ടി വരും. വയുഹലിൽ മൗതു കുർഹം മിങ്കദാറക്, മരണം നിന്റെ വീട് കാലിയാക്കും. നീ നിന്റെ വീട്ടിൽ നിന്നിറങ്ങിപ്പോകേണ്ടി വരും. നീ അതിഷ്ടപ്പെടുന്നില്ലെങ്കിലും മരണം വന്ന് കയറാതിരിക്കൂല, നിന്നെ കൊണ്ടുപോകാതിരിക്കൂല. തദാറക് മസ്തതഅത്ത മിനൽ ഖതായ ബിതൗബതി മുഖ്ലിസിൻ വജഅൽ മദാറക് അലാ തൽബി സലാമതി മിൻ ജഹീമി ഫഖൈറു ദബിൽ ജറായിമി മൻ തദാറക്. മഹാനായ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലതായിഫുൽ ബിനലിൽ പറയുകയാണ്, ഓ മനുഷ്യ, അതുകൊണ്ട് നീ കഴിവിന്റെ പരമാവധി ഈ ശഅബാനിൽ നിന്റെ തെറ്റുകളിൽ നിന്ന് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള തൗബ കൊണ്ട്, ആ തൗബ കൊണ്ട് കഴിഞ്ഞു പോയ പാപങ്ങളും കറകളും നീ കഴുകിച്ചു കളയണം. എന്നിട്ടോ നിന്റെ ആസ്പദം ജഹീമാകുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തേടുന്നതിലാകണം. ഫഖൈറു ദബിൽ ജറായിമി മൻ തദാറക്. വാസ്തവത്തിൽ കുറ്റവാളിയായ മനുഷ്യൻ പരിഹരിക്കാൻ റബ്ബിനോട് തൗബ ചെയ്യുന്നവരും സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ ഉത്സാഹത്തോടെ വരുന്നവരുമാണ്. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ രാത്രിയിൽ കഴിയുമോ, ഈ മാസത്തിൽ കഴിയുമോ, പരമാവധി ചെയ്യാൻ ശ്രമിക്കണം. ഈ മാസം ശഹ്റു ശഫാഅ, ശഫാഅത്തിന്റെ മാസമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർണമായ ശഫാഅത്തിന്റെ അധികാരം നൽകിയ മാസമാണ് ശബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ബഹുമാനിച്ച മാസമാണ് ശബാൻ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലന നബീ യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സലാത്തിന്റെ ബഹുമാനം പറഞ്ഞുകൊണ്ട് സലാത്തും സലാമും ചൊല്ലാൻ അല്ലാഹു തആല നിർദ്ദേശം നൽകിയ മാസമാണ് ശഅബാൻ. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്തിയ മാസമാണ് ശഅബാൻ. അദിനറാത ഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ فلنولينك قبلة ترضاها. أشرف الخلق صلى الله عليه وسلم رسول الله صلى الله عليه وسلم തങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞായിരുന്നു മക്കയിൽ വെച്ച് നിസ്കരിച്ചിരുന്നത്. കഅബ എന്ന് പറയുന്നത് ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ്. അത് റബ്ബിന്റെ ഭവനമാണ്. തഹീറു ബൈത്തിയ ത്വായിഫീൻ, എന്റെ വീടെന്നാണ് അല്ലാഹു തആല കഅബയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. നിന്റെ വീടെന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് കഅബയെ സംബന്ധിച്ച് പറഞ്ഞത്. ഇന്റെ ബൈത്തിക്കൽ മുഹറം, നിന്റെ പവിത്രമായ മഹത്വമേറിയ വീടെന്നാണ് അത് പറഞ്ഞത്. എപ്പോഴാണ് അത് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പുനർനിർമ്മാണം നടത്തുന്നതിന്റെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇന്ദ ബൈതിക്കൽ മുഹറം, നിന്റെ മഹത്വമേറിയ ബഹുമാനപ്പെട്ട വീട്ടിന്റെ സമീപത്ത് എന്റെ ചെറിയ കുട്ടിയെയും ഭാര്യയെയും നിർത്തി ഞാൻ പോകുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഖുർആൻ പഠിപ്പിച്ചത്. ആ മഹത്തായ കഅബ നിൽക്കുന്ന നാടല്ലേ മക്ക.
മക്കയുടെ പേരല്ലേ ഉമ്മുൽ ഖുറ. ദേശങ്ങളുടെ നാടുകളുടെ ഉമ്മ, മാതാവ്. എന്താ അങ്ങനെ പേര് വരാൻ കാരണോ? അങ്ങനെ പേര് വരാൻ കാരണോ? നമ്മൾ സാധാരണ പറയാറുണ്ട് സിറാജുൽ ഹുദയും, അതുപോലെ നമ്മുടെ ഫലാഹിയും. അങ്ങനെ ഉണ്ടായതുമാണ് മറ്റുള്ള സ്ഥാപനം. അതുകൊണ്ടാണ് ഉമ്മ എന്ന് പറയുന്നത്. ഉമ്മ മുഖേനയാണ് മക്കളൊക്കെ ഉണ്ടാകുക. ഉമ്മുൽ ഖുറ, നാടുകളുടെ ഉമ്മ എന്ന് മക്കയെ സംബന്ധിച്ച് പറയേണ്ട കാരണം, അല്ലാഹു തആല ഭൂമി സൃഷ്ടിക്കുന്ന സമയത്ത് ആദ്യമായി സൃഷ്ടിച്ചത് കഅബത്തിന്റെ ഇടമാണ്. കഅബത്തിന്റെ ഇടം സൃഷ്ടിച്ചതിന് ശേഷം ഭൂമിയെ മറ്റുള്ള സ്ഥലത്തേക്ക് നീട്ടിപ്പടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഉമ്മുൽ ഖുറ, നാടുകളുടെ ഉമ്മ എന്ന് ആ കഅബ ശരീഫ് ഉൾക്കൊള്ളുന്ന മക്ക ശരീഫിന് പേര് വന്നു. കഅബ എന്ന് പറയുന്ന ഭവനം, അത് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കുകളോട് മുശാവറ ചെയ്തു അല്ലാഹു തആല. അല്ലാഹുക്ക് അറിയാഞ്ഞിട്ടോ സംശയം ഉണ്ടായിട്ടോ ഒന്നും മുശാവറ ചെയ്തതല്ല. പിന്നെ മുശാവറ ആവശ്യമാണ്, കൂടിയാലോചന ആവശ്യമാണ് എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ മഹാനായ അബുൽ വലീദുൽ അസ്റഖി റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുന്റെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച ഒരു വലിയ പണ്ഡിതനാണ് അബുൽ വലീദുൽ അസ്റഖി റളിയല്ലാഹു അൻഹു. മഹാനവരുടെ ബലിയാപ്പണ്ട് ജദ്ദ് ആ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ അസ്റഖി റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുന്റെ കാലത്ത് ജീവിച്ച സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഷാഫി ഇമാമിന്റെ ഉസ്താദിൽ നിന്ന് ഇൽമ് പഠിച്ച വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ അസ്റഖി റളിയല്ലാഹു അൻഹു. മഹാനവരുടെ പേരമകനാണ് അബുൽ വലീദുൽ അസ്റഖി റളിയല്ലാഹു അൻഹു. ഉപ്പാപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടും മറ്റ് പല മഹാന്മാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടും മഹാനവറുകൾ ഒരു വലിയ ഗ്രന്ഥം രചിച്ചു. ആ ഗ്രന്ഥത്തിന്റെ ബഹുമാനം ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ആ കിതാബിന്റെ പേരാണ് അഖ്ബാറു മക്ക. ആ അഖ്ബാറു മക്കയിൽ അബുൽ വലീദുൽ അസ്റഖി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നതായി കാണാം. ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് അള്ളാഹു തആല മലക്കുകളോട് മുശാവറ ചെയ്തപ്പോ ആ മലക്കുകളിൽ നിന്ന് ഒരു അനുകൂലമായ മറുപടി ഉണ്ടായില്ല. എന്തിനാണ് ഈ നാശവും കുഴപ്പവും ഉണ്ടാക്കുന്ന കക്ഷികളെ പടക്കണോ ഭൂമിയിൽ പ്രതിനിധികളായിട്ട്? ഞങ്ങൾ തന്നെ ഇല്ലേ, നിനക്ക് എന്ത് തസ്ബീഹും ദിക്റും ഒക്കെ ചൊല്ലാനും ഇബാദത്തെടുക്കാനും ഒന്നും മലക്കുകൾ പറഞ്ഞു. എല്ലാവർക്കും അറിയുന്ന ചരിത്രമായിട്ട് ഒന്ന് ഞാൻ ചരിത്രം പറയുന്നില്ല. അപ്പോ അള്ളാഹു തആല അതിനെന്താ മറുപടി പറഞ്ഞത്? മനുഷ്യന്മാർ ആരും ഒരു കുഴപ്പം ഉണ്ടാക്കൂല എന്നൊന്നും അല്ല പറഞ്ഞില്ല. അങ്ങനെ അള്ളാഹു തആല പറഞ്ഞില്ല, കാരണം അള്ളാഹുക്ക് അറിയാം കുറച്ച് മനുഷ്യന്മാർക്ക് കുഴപ്പം ഉണ്ടാക്കും എന്ന് അള്ളാഹുക്ക് അറിയാം. അതുകൊണ്ട് ഉണ്ടാക്കൂല എന്നൊന്നും അള്ളാഹു പറഞ്ഞില്ല. അള്ളാഹു പറഞ്ഞു ഇനിയായാലും അനാത്തരം, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. കാരണം കുറച്ചൊക്കെ ആളുകൾ കുഴപ്പം ഉണ്ടാക്കുന്നു വിചാരിച്ചിട്ട് നല്ല ആളുകളെ പടക്കണ്ടെന്ന് വെച്ചാൽ ശരിയാവും. ഒരുപാട് നല്ല ആളുകൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ചെറിയ കുഴപ്പങ്ങൾ വിചാരിച്ചത് നല്ല കാര്യം നിർത്തിയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പറഞ്ഞു. വേറെയും പല രഹസ്യങ്ങളുണ്ട്, കാരണം മലക്കുകൾ അടക്കം പടക്കപ്പെടാൻ കാരണം എന്നി അലമു അലാ തഅലമു, നിങ്ങൾക്കറിയാത്ത എനിക്കറിയൂന്ന് പറഞ്ഞു അല്ലാഹു തആല. മനുഷ്യനെ പടക്കുകയാണ് അല്ലാഹു തആല. അപ്പൊ മലക്കുകൾക്ക് ബേജാറുണ്ട്. മലക്കുകളുടെ ബേജാറെന്താ? അള്ളാഹു ഉദ്ദേശിച്ച ഒരു സംഗതിക്ക് എതിരഭിപ്രായം പറഞ്ഞു പോയില്ലേ നമ്മള്, അതൊരു അതുപീടായി പോയില്ലേ എന്ന് മലക്കുകൾ ബേജാറുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, എന്താണ് ഈ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത്? കണ്ണിൽ മരുന്നിട്ടിരിക്കുമ്പോ ആരെങ്കിലും മൂക്ക് കാണിച്ചു കൊടുക്കലുണ്ടോ? കണ്ണിൽ വരുന്ന കണ്ണ് ആ ഉറ്റിക്കുന്ന പില്ലറിന്റെ നേരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ടേ? ഇതുപോലെ ഒരാൾ ക്ലാസ് എടുക്കുമ്പോലെ അത് പറയുമ്പോൾ അയാളെ മൊത്തല്ലാണ്ട് വേറൊരു സ്ഥലത്ത് നോക്കാൻ പാടും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മലക്കുകൾ ബേജാറായി പേടിച്ച് അവർ അർശ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി വലിയ സൃഷ്ടിയാണ്,
ആ സൃഷ്ടിയുടെ കീഴിൽ അവർ ഇങ്ങനെ തവാഫ് ചെയ്യാൻ തുടങ്ങി. മലക്കുകൾ തവാഫ് ചെയ്യാൻ തുടങ്ങി. മലക്കുകൾ പഠിച്ചവനോട് താണുക എന്ന് പറയാൻ തുടങ്ങി. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ അറിസിന്റെ ചുവട് തവാഫ് ചെയ്യണം. അവിടെ പോയി തവാഫ് ചെയ്താൽ മതി, അവിടെ പോയി നിങ്ങൾക്ക് വിനയം കാണിക്കാം, താഴ്മ കാണിക്കാം, ഇബാദത്ത് എടുക്കാം. അൽ ബൈത്തുൽ മഹ്മൂർ എന്ന് പറയുന്ന ഏഴാം ആകാശത്തിന്റെ മേലെയുള്ള പള്ളി, അതിന്റെ നേരെ ചുവടെ ഓരോ ആകാശത്തിലും ഓരോ പള്ളികൾ ഉണ്ട്. അതിന്റെ നേരെ താഴെയാണ് ഭൂമിയിൽ മലക്കുകളെ അയച്ച് അല്ലാഹു തആല കഅബ ശരീഫ് നിർമ്മിച്ചിട്ടുള്ളത്. അത് ആദം അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഭവനമാണ്. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ത്യയിലാണ് ഇറങ്ങിയത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയല്ല, അന്നത്തെ ഇന്ത്യ പാകിസ്ഥാനും ബംഗ്ലാദേശും സിലോണും ഒക്കെ ഉൾക്കൊള്ളുന്ന ഇന്ത്യയാണ്. സിലോണിലാണെന്ന് പറയപ്പെടും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ ആദൻ നബി അലൈഹിസ്സലാം മലക്കുകളെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പൊ ആദൻ നബി അലൈഹിസ്സലാമിന് മനസ്സിന് വല്ലാത്ത വിഷമായി. മലക്കുകളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല, അവരുടെ തഖ്ദീസ് അവരുടെ തസ്ബീഹ് ഒന്നും കേൾക്കുന്നില്ല. മഹാന്മാർക്ക് നല്ലത് കേട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊക്കെ മദ്രസയൊക്കെ നിർത്തിയാൽ നമുക്ക് എന്തോ ഒരിടങ്ങാറായി, ചെറിയ കുട്ടികളെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. പക്ഷേ ബാഗ് തുറന്ന സമയത്ത് അവർ സൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ലാന്നേ. അപ്പോ ഞാൻ പറഞ്ഞത്, ഈ മലക്കുകളെ സൗണ്ട് കേൾക്കാത്തത് കൊണ്ട് ആദൻ നബി അലൈഹിസ്സലാമിന് മനസ്സിന് വിഷമമുണ്ടായി. അപ്പോൾ അല്ലാഹു തആല ആദൻ നബി അലൈഹിസ്സലാമിനോട് മലക്കുകൾ തസ്ബീഹ് ചൊല്ലുന്ന ഒരു വീട് ഈ ഭൂമിയിൽ ഉണ്ട്, അവിടേക്ക് പോകണം. അങ്ങനെയാണ് ആദം അലൈഹിസ്സലാം കഅബത്തിന്റെ സമീപത്തേക്ക് പോകുന്നത്. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള കഅബ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബയാണ്. യാക്കൂത്ത് സമർജ്ജത് പോലെയുള്ള സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വലിയ വില പിടിച്ച കല്ല്, ആ കല്ലുകൊണ്ട് നിർമ്മിക്കും. അതിൽ സ്വർണത്തിന്റെ വിളക്കുകൾ ഉണ്ടായി. ആദും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന് 70 പ്രാവശ്യം ഹജ്ജ് ചെയ്തു. കഅബ ശരീഫിന്റെ അടുക്കൽ പോയിട്ട് 70 പ്രാവശ്യം. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ ബീവി ഹവ്വ റളിയല്ലാഹു അൻഹാ മഹദി ഇറങ്ങിയത് ജിദ്ദയിലാണ്. മഹദിക്ക് കഅബയുടെ സമീപത്തേക്ക് പ്രവേശനം കൊടുത്തിട്ടില്ല എന്നാണ് ഇമാം അസ്റഖി രേഖപ്പെടുത്തുന്നത്. കാരണം സ്വർഗത്തിൽ നിന്ന് പഴം പറിച്ചത് ഹവ്വ ബീവിയാണ്, അതുകൊണ്ട് കഅബത്തിന്റെ അടുത്തേക്ക് പ്രവേശനം കൊടുത്തിട്ടില്ല. നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജ് കഴിഞ്ഞും അതുപോലെ തന്നെ ഹജ്ജിന്റെ അമലുകൾ ചെയ്തും തവാഫ് ചെയ്തും കഴിഞ്ഞതിന് ശേഷം ഭാര്യയുമായി സന്തോഷത്തിൽ പങ്കിടാൻ വേണ്ടി ജിദ്ദയിലേക്ക് പോകലാണ് പതിവ് എന്നും ഇമാം അസ്റഖി രേഖപ്പെടുത്തുന്നുണ്ട്. ആ കഅബ ശരീഫ് അവിടെ വന്ന് ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തവാഫ് ചെയ്തതിന് ശേഷം മലക്കുകളോട് നിങ്ങൾ എന്താണ് തവാഫ് ചെയ്യുമ്പോൾ ചൊല്ലാറുള്ളത് എന്ന് ചോദിച്ചു. മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. എല്ലാവരും ഒന്ന് ചൊല്ല, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അത് ഞങ്ങൾ ചൊല്ലാറുണ്ട്. ആദൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, അതിന്റെ കൂടെ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന് കൂടി കൂട്ടിച്ചേർത്താൽ നന്ന്. ആദൻ നബി അലൈഹിസ്സലാം മലക്കുകൾ ഉസ്താദാണല്ലോ, പറഞ്ഞു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബയുടെ സമീപത്ത് വന്നപ്പോ മലക്കുകളോട് ചോദിച്ചു, എന്താണ് ചൊല്ലാറ്? അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ചൊല്ലാറ്, നിങ്ങൾ ഉപ്പാപ്പ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഇത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതിന്റെ കൂടെ ഹുവൽ അലിയുൽ അദീം കൂടി കൂട്ടിച്ചേർത്താൽ നല്ലതാണ്. ഇരിക്കട്ടെ. ആ മഹത്തായ കഅബ, അതിന്റെ സമീപത്തേക്ക് ശൈത്താനിന് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ശൈത്താൻ അങ്ങോട്ട് പ്രവേശിക്കാനും കടക്കാതിരിക്കാൻ വേണ്ടി മലക്കുകൾ കഅബക്ക് പ്രൊട്ടക്ഷൻ നൽകി കാവൽ നിന്നിരുന്നു.
അന്ന് മലക്കുകൾ കാവൽ നിന്ന സ്ഥലമാണ് ഹറമിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഹറം, ഹറം എന്ന് പറഞ്ഞാൽ കഅബ എന്ന് പറയുന്ന മഹത്തായ വീട്, അതിന്റെ ചുറ്റുഭാഗത്ത് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പള്ളി, അതിന്റെ ചുറ്റുഭാഗം മക്ക എന്ന പ്രദേശം, അതിനേക്കാൾ വിശാലമായ ഒരു വലിയ താലൂക്ക് പോലെ അല്ലെങ്കിൽ ഒരു മണ്ഡലം പോലെ ഒരു വലിയ സ്ഥലമാണ് ഹറം. ആ ഹറം അന്ന് മലക്കുകൾ കഅബ ശരീഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി, ശൈത്താനിനെ പ്രതിരോധിക്കാൻ വേണ്ടി കാവൽ നിന്ന ബൗണ്ടറിയാണ് ഹറം എന്ന് പറയുന്നത്. ആ മഹത്തായ കഅബ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായപ്പോൾ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകളും സ്വർണവുമെല്ലാം അള്ളാഹു മേൽപോട്ടേക്ക് ഉയർത്തി. അത് ആദം നബി അലൈഹി സ്വലാമിന് സ്വർഗത്തു നിന്ന് വന്നതുകൊണ്ട് മഹാനവറുകൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയാണല്ലോ സ്വർഗത്തുള്ള വസ്തുക്കളൊക്കെ കൊടുത്തത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണത്തോടുകൂടി അത് ഉയർത്തപ്പെട്ടു പോയി. പിന്നെ അതിന്റെ ശേഷം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ ആ കഅബയോളം അക്രമങ്ങൾ ചെയ്യുകയും ഏറ്റവും വലിയ ദുൽമ് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം അവരെ സത്യമതത്തിലേക്ക്, സത്യത്തിലേക്ക്, നീതിയിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അവരതിന് കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ അവർ ശബ്ദിക്കുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്തു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കെതിരെ പ്രാർത്ഥിച്ചു പോയി. ആ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന നിമിത്തം വലിയ വെള്ളപ്പൊക്കമുണ്ടായി, വലിയ തൂഫാനുണ്ടായി. ആ തൂഫാൻ നടക്കുന്ന സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഒരു മകൻ, മുഅ്മിനീങ്ങളായ മക്കളുണ്ട്, പക്ഷേ ഒരു മകൻ കൻആൻ, ആ മകനെ കപ്പലിലേക്ക് വിളിച്ചപ്പോ ആ അല്ലാഹു ജല്ല ജലാലുഹു വെള്ളം വരുന്നതിന് മുമ്പ് തന്നെ കപ്പൽ നിർമ്മിക്കാൻ നൂഹ് നബി അലൈഹി സ്വലാമിന് ഓർഡർ കൊടുത്തിരുന്നു. മലയുടെ മേലെ അല്ലെങ്കിൽ കരഭൂമിയിൽ കപ്പൽ നിർമ്മിക്കുമ്പോൾ ആളുകളൊക്കെ പരിഹസിച്ചിരുന്നു. പക്ഷേ പരിഹസിക്കുന്നവർക്ക് പിന്നെയാണ് കാര്യം ബോധ്യപ്പെടുന്നത്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിൽ കയറാൻ ഭാഗ്യം ലഭിച്ചവർ രക്ഷപ്പെട്ടു. സ്വന്തം മകനായ കൻആനിനെ കപ്പലിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ ഇല്ല ബാപ്പാ, എത്ര നല്ല സൗമ്യമായ വിളിയായിരുന്നു നൂഹ് നബി വിളിച്ചത്, യാ ബുനയ്യർക്കം എന്റെ കുഞ്ഞുമോനെ എന്റെ കൂടെ കപ്പലിൽ കയറിക്കോ എന്ന് പറയുമ്പോ അവന്റെ മറുപടി, നിങ്ങളെ കൂടെ കപ്പലിൽ വരാൻ ഞാനില്ല, ഇലാ ജബലി യസിമുനി മിനൽ മാ, വെള്ളത്തിൽ നിന്ന് എന്നെക്ക് സുരക്ഷിതത്വം തരുന്ന ഒരു വലിയ മലയുടെ മേലെ കയറി ഞാൻ അങ്ങ് രക്ഷപ്പെടും. പക്ഷേ വെള്ളം പൊങ്ങിപ്പൊങ്ങി എല്ലാ മലകളുടെ മേലെയും വെള്ളമെത്തിപ്പോയി. കാനമിനൽ മുഖറത്തീൽ, അവൻ മുക്കി നശിപ്പിക്കപ്പെട്ടുപോയി. ആ വലിയ വെള്ളപ്പൊക്കത്തിൽ കപ്പലിൽ യാത്ര ചെയ്യുന്ന നൂഹ് നബി അലൈഹിസ്സലാമും കൂടെയുള്ളവരും കപ്പലുമായി കഅബയുടെ സമീപത്തെത്തി, കഅബ ശരീഫിന്റെ സമീപത്തെത്തി. ആ കപ്പലിൽ ഇരുന്നുകൊണ്ട്, കപ്പലിൽ നിന്നുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമും കൂടെയുള്ളവരും കപ്പൽ തന്നെയും കഅബ തവാഫ് ചെയ്തു. സുഹൃത്തുക്കളെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൂടെയുള്ളവരും കപ്പലും കഅബ തവാഫ് ചെയ്തു. അങ്ങനെ പിന്നീട് അവസാനം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം വെള്ളം വറ്റിപ്പൊക്കഴിഞ്ഞു. അപ്പോഴേക്ക് കഅബയുടെ ചുമരുകൾ വെള്ളത്തിൽ തകർന്നു വീണു. ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. അള്ളാഹുവിന്റെ വീടല്ലേ കഅബ, ആ കഅബക്കും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അതിന്റെ ബിൽഡിങ്ങിനും കേടുവരുന്നു. അതൊക്കെ വലിയ രഹസ്യങ്ങളുണ്ട്, നമുക്ക് ചിന്തിക്കാൻ വളരെ നല്ലതാണ്. ചിലപ്പോൾ
പള്ളിയുടെ സ്വത്ത് കട്ടുപോകും. ചിലപ്പോൾ കട്ടുപോയാൽ നേർച്ചയാക്കുന്ന നേർച്ച പൈസ ഇടുന്ന പെട്ടി ഉണ്ടാവും, പെട്ടി അടക്കം ചിലപ്പം കട്ടുപോകും. അന്നേരം ഒന്നും ഈമാൻ തെറ്റിപ്പോയരുത്. ചിലപ്പം പുത്തമ്പാതി വന്നിട്ട് പറയും, നിങ്ങളല്ലേ ആ ബദരീങ്ങളെ നേർച്ചപ്പെട്ടി പൈസ ഇടല്, ഇതിന് കട്ടുപോയാൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ പെട്ടി തന്നെ കട്ടുപോയല്ലോ, അപ്പം ബദരീങ്ങൾക്ക് എന്താ പണി? അങ്ങനെയൊന്നുമില്ല. അള്ളാഹ്ക്കറിഞ്ഞൂടെ, അള്ളാഹ് എന്റെ വീട് സംരക്ഷിക്കാനും കൈബ സംരക്ഷിക്കാനും കഴിയാത്തവനാ അള്ളാഹ്. എന്നിട്ടും മലവെള്ളം കൊണ്ട് തകർന്നില്ലേ കൈബ? അത് ദുന്യാവിന്റെ അവസ്ഥ അങ്ങനെയാണ്. അള്ളാഹു തന്നെ വെച്ചത് കഅബ തകർന്നു എന്ന് പറഞ്ഞാൽ കഅബയുടെ ബഹുമാനമല്ല, കഅബയുടെ ഭിത്തി ഉടിഞ്ഞു വെടിഞ്ഞു വീണുപോയി. അങ്ങനെ ആ കഅബ ശരീഫ് ഒരു ചെറിയ കുന്നുപോലെ ഒരല്പം ഉയർന്ന സ്ഥലമായി അവിടെ നിലനിന്ന് വന്നു. നൂഹ് നബി അലൈഹിസ്സലാം വഫാത്തായപ്പോ കഅബയുടെ സമീപത്ത് മറവ് ചെയ്തു. സംസം കിണറിന്റെയും അതേ ഹിജ്ര ഇസ്മായിലിന്റെയും ഇടക്കുള്ള സ്ഥലത്താണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ. ഹൂദ് നബി അലൈഹിസ്സലാമിന്റെയും സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെയും അങ്ങനെ പല നബിമാരുടെയും ഖബർ അവിടെ ഉണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏതായിരുന്നാലും ശരി, ഒരുപാട് അമ്പിയാക്കളെ ഖബർ കഅബയുടെ സമീപത്തുണ്ടെന്ന് ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളൊക്കെ എന്തുണ്ടായി? ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന നബിമാരും ഓരോ കാലഘട്ടത്തിലുമുള്ള മുഅ്മിനീങ്ങളും കഅബ ശരീഫിന്റെ സമീപത്ത് വരുന്നു. അതിന്റെ ചുമരും ബിൽഡിംഗും ഇല്ലെങ്കിലും ബഹുമാനത്തിന് കുറവില്ലല്ലോ. അവിടെ വരുന്നു, ദുആ നടത്തുന്നു, ദുആ കിതാബത്ത് ലഭിക്കുന്നു, അവിടെ നിബാദത്ത് എടുക്കുന്നു. അങ്ങനെ ഖർനൻ ബഅദ ഖർനിൻ, ഉമ്മത്തൻ ബഅദ ഉമ്മത്തിൻ, നബിയൻ ബഅദ നബിയൻ, ഓരോ കാലഘട്ടത്തിലും ഒരു കാലഘട്ടവും വിട്ടുപോയിട്ടില്ല. എല്ലാ കാലഘട്ടത്തിലും അതാ കഅബയെ ബഹുമാനിക്കപ്പെടുകയും കഅബയെ ആദരിക്കപ്പെടുകയും കഅബയുടെ സമീപത്ത് മുഅ്മിനീങ്ങൾ വരികയും ഇബാദത്ത് എടുക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു കാലവും കഅബ അവഗണിക്കപ്പെട്ടിട്ടില്ല. ആ മഹത്തായ കഅബ, സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പ് പല അമ്പിയാക്കളും വന്നല്ലോ, അതുപോലെ മുഅ്മിനീങ്ങൾ വന്നല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെയും ചെറിയ പിഞ്ചുകുട്ടിയെയും ഉമ്മയെയും അഥവാ അവിടുത്തെ ഭാര്യയെയും അവിടെ ആക്കിയിട്ട് പ്രാർത്ഥിച്ചു പോയല്ലോ. അന്നൊന്നും കഅബ എന്തുകൊണ്ട് പുനർനിർമ്മാണം നടത്തിയില്ല? തെറ്റിദ്ധരിക്കരുത്, അന്ന് പുനർനിർമ്മാണം നടത്താതിരുന്നത് കഅബക്ക് ബഹുമാനമില്ലാഞ്ഞിട്ടല്ല, കഅബയെ അവഗണിച്ചത് കൊണ്ടല്ല. ഒരു കാലഘട്ടത്തിലും കഅബ അവഗണിക്കപ്പെട്ടിട്ടില്ല, ഒരു കാലഘട്ടത്തിലും മുഅ്മിനീങ്ങൾ അതിന്റെ മഹത്വം നിഷേധിച്ചിട്ടില്ല. പിന്നെയോ ഓർഡർ ഇല്ലാത്തത് കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പുനർനിർമ്മാണം നടത്തിയത്. പിന്നെയും കുറെ കാലം ഇപ്പുറത്താണ്. അതിന്റെ കാരണമെന്താണ്? ചെറിയ കുട്ടിയെയും ഭാര്യയെയും കൊണ്ടുപോയി നിർത്തി തിരിച്ചു പോരുമ്പോൾ അത് ചെയ്യാതിരുന്നത് എന്താണ്? പടച്ചവന്റെ ഓർഡർ ഇല്ല, കഅബ പുനർനിർമ്മിക്കാനുള്ള ഓർഡർ ഇല്ല. ഓർഡർ ഇല്ലാതെ ഒരു കാര്യവും പ്രവർത്തിക്കാൻ അമ്പിയാക്കൾ മുതിരൂല. ഓർഡർ പ്രകാരം മാത്രമാണ് ഓർഡർ പ്രകാരമാണ് അമ്പിയാക്കളെ പ്രവർത്തനങ്ങൾ. എന്തിനധികം പറയണം? ഖൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ വകയിൽ ഞാനൊന്നും ചെയ്തില്ല, പടച്ചവന്റെ ഓർഡർ പ്രകാരം മാത്രമാണ് എന്റെ പ്രവർത്തനം. അമ്പിയാക്കൾ മഹാന്മാർ അങ്ങനെയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ അപ്പോൾ പുനർനിർമ്മിക്കാതിരുന്നതും മറ്റു പല നബിമാരുടെ ഘട്ടത്തിൽ നിർമ്മിക്കാതിരുന്നതും ഓർഡർ ഇല്ലാത്തതുകൊണ്ടാണ്.
പടച്ചവന്റെ ഉത്തരവില്ലാത്തത് കൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്ന് മകനെയും ഭാര്യയെയും അവിടെ നിർത്തിപ്പോയി. പിന്നീട് ഭാര്യ മരിച്ചു. അതാണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ കഅബയോട് ചേർന്ന് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അതാ ഹാജർ ബീവിയെ മറവ് ചെയ്യപ്പെട്ടു. ഹാജർ ബീവി അവിടെ മറവ് ചെയ്യപ്പെട്ടു. പിൽക്കാലത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അവിടെ മറവ് ചെയ്തിട്ടുണ്ട്. ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത് എന്താണ്? കഅബ ശരീഫിന്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ പൂമുഖം പോലെ, അതാ ഒരു ചെറിയ ചുമര്, ഒരു കുറ്റിച്ചുമര്, ആ ചുമരോടുകൂടി നിൽക്കുന്ന സ്ഥലമാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത്. അത് കഅബയിൽ പെട്ടതാണോ അല്ലേ? കഅബയിൽ പെട്ടതാണോ അല്ലേ? ഒരു നിലക്ക് കഅബയിൽ പെട്ടതാണ്, ഒരു നിലക്ക് കഅബയിൽ പെട്ടതല്ല. അങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കി എന്താണ് ആൾക്കാരൊക്കെ അങ്ങോട്ട് തിരിഞ്ഞോക്കുന്നത്? പുറത്തായിട്ട് തവാഫ് നടക്കണം. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഹിജ്ർ ഇസ്മായിലേക്ക് കടന്നിട്ട് തവാഫ് ചെയ്താൽ മതിയാവില്ല. ഹിജ്ർ ഇസ്മായിലിന്റെ ചുമരിന്റെ മേലെ കൈവച്ചുകൊണ്ടും തവാഫ് ചെയ്യരുത്. പൂർണ്ണമായി കഅബയുടെ പുറത്തായി തവാഫ് ചെയ്യണം. അപ്പത് കഅബയിൽ പെട്ടതാണ്. അങ്ങനെയാണ് തവാഫിന്റെ സ്ഥലത്ത് പറഞ്ഞതെങ്കിൽ തുഹഫൈൽ ഇബ്നു ഹജർ അൽഹൈതമി തങ്ങള് നിസ്കാരത്തിന്റെ ഖിബ്ലയെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. എന്നാ ഹിജ്ർ ഇസ്മായിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതിയാവില്ല. ലൈസ മിനൽ കഅബതി, ഹിജ്ർ ഇസ്മായിൽ അപ്പോൾ കഅബയിൽ പെട്ടതല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സമയത്ത് കഅബയുടെ ഒരു ഭാഗത്തുള്ള ഹിജ്ർ ഇസ്മായിലേക്ക് തിരിഞ്ഞാ പോരാ, മറിച്ച് ഫുൾ ചുമരുള്ള കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. ആ അരച്ചുമരുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞാൽ പോരാ. അപ്പൊ ഒരു നിലക്ക് കഅബയിൽ പെട്ടതാണെന്നും ഒരു നിലക്ക് പെട്ടതല്ലെന്നും പറഞ്ഞല്ലോ. ഈ ഹിജ്ർ ഇസ്മായിലിനെ സംബന്ധിച്ച് ശറഹുൽ മുഹദ്ദബിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പണ്ഡിതന്മാരിൽ പലരും അത് തീർത്തും കഅബയിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ഒരു ഭാഗം മാത്രം കഅബയിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മഹത്തായ കഅബ, സുഹൃത്തുക്കളെ, ആ കഅബക്ക് ബഹുമാനം വന്നത്, കഅബയെ ബഹുമാനിക്കാൻ തുടങ്ങിയത്, കഅബയെ പരിഗണിക്കാൻ തുടങ്ങിയത് ഹാജർ ബീവിയെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമല്ല, ഇസ്മായിൽ നബിയെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമല്ല, അതിനു മുമ്പ് ഇബ്രാഹിം നബി അത് തിരിഞ്ഞു നോക്കിയില്ലെന്നാരും പറയരുത്. അതുപോലെ തന്നെ അതിനു മുമ്പ് അത് പരിഗണിക്കപ്പെട്ടില്ലെന്ന് പറയരുത്. മറിച്ച് കഅബ ശരീഫ് അത് നിർമ്മിക്കപ്പെട്ട കാലം മുതലേ അതിന്റെ ബഹുമാനം പരിഗണിച്ചു വന്നിട്ടുള്ളതാണ്. ആ കഅബയുടെ നേരെ ചുവടെ ഏഴ് ഭൂമിയിലും ഓരോ പള്ളികളുണ്ട്. നേരെ മേലെ ആകാശത്തിലും ഓരോ ആകാശത്തിലും പള്ളികളുണ്ട്. ആ കഅബ പുനർനിർമ്മിക്കാനുള്ള ഓർഡർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കിട്ടുമ്പോ വയസ്സ് നൂറിന്റെ മേലെയുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജനിക്കുമ്പോ തന്നെ ഏകദേശം 100 വയസ്സുണ്ട്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജനിക്കുമ്പോ അതാ 110 മേലെ വയസ്സുണ്ട്. ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ മൂത്ത മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിന് 20 വയസ്സായപ്പോ അല്ലാഹു ജല്ല ജലാലുഹു ഇബ്രാഹിം നബിക്ക് നിർദ്ദേശം കൊടുക്കുന്നു, കഅബയൊന്ന് നിങ്ങളിന്ന് പുനർനിർമ്മിക്കണേ. സുബ്ഹാനല്ലാഹ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് കൂടിയ വയസ്സാണ്. എന്നാൽ ഈ വലിയ വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെറിയ വയസ്സുള്ള ചെറുപ്പക്കാരനെയും കൂട്ടിക്കയവുണ്ടാക്കാൻ അല്ല പറഞ്ഞത് എന്തിനാണ്?
കയ്യാമത്ത് നാള് വരെ SOS-കാരും SSF-കാരും മുസ്ലിം ജമാഅത്തുകാരും എല്ലാരും പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ഒത്തൊരുമിച്ചാണ് ദീനീ സ്ഥാപനങ്ങൾ പടുത്തുയർത്തേണ്ടത്, ദീനീ പ്രവർത്തനം നടത്തേണ്ടത്. അത് പരസ്പരം കൂടി ആലോചിച്ചും കൂടി പറഞ്ഞും കൂട്ടായിട്ടുമാണ് നടത്തേണ്ടതെന്ന് ആ മഹത്തായ കഅബ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ പുനർനിർമ്മിക്കുമ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം സഹായിക്കുന്നു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ അതൊക്കെ ഉയർത്തപ്പെട്ടു പോയി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? എന്നാൽ അതിലൊരു കല്ല് ഉയർത്തപ്പെട്ടിട്ടില്ല. ആ കല്ലാണ് ഹജറുൽ അസ്വദ്, വെളുത്ത കല്ലാണത്. ആ വെളുത്ത കല്ല് പിൽക്കാലത്തുള്ള ജനങ്ങളുടെ തെറ്റ് കാരണത്താൽ മനുഷ്യന്മാര് അതിനെ ചുംബിച്ചോ, അതിനെ കൊണ്ട് പറക്കത്തെടുത്തോ, അവരുടെ തെറ്റിന്റെ കറകളാൽ കല്ല് കറുത്തുപോയി. അങ്ങനെയാണ് കറുത്ത കല്ലായത്. ആദ്യത്തിൽ അത് വെളുത്ത കല്ലാണ്, അത് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. ഇരിക്കട്ടെ, ആ മഹത്തായ കഅബ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുനർനിർമ്മാണം നടത്തുമ്പോ മഹാനവറുകൾക്ക് കല്ലെടുത്തു കൊടുക്കുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഹജറുൽ അസ്വദ് കണ്ടെടുക്കാൻ വേണ്ടി അതാ ഇബ്രാഹിം നബി പറഞ്ഞയച്ചതായും ജിബ്രീൽ അലൈഹിസ്സലാം ആ കല്ലെടുത്തിച്ചു കൊടുത്തതായും ഒക്കെ റിപ്പോർട്ടിലുണ്ട്. ആ ഹജറുൽ അസ്വദും വെച്ച് കഅബ പുനർനിർമ്മിച്ചപ്പോൾ ആ നിർമ്മാണത്തിന് വല്ലാതെ സഹായകമായ ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ പേരാണ് ഇബ്രാഹിം മഖാം. ഇബ്രാഹിം മഖാം എന്ന് പറയുന്നത് ഒരു ജാറമല്ല, അതെന്താണ്? അതൊരു കല്ലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ പുനർനിർമ്മിക്കുന്ന സമയത്ത് കയറി നിന്ന കല്ലാണ്. ആ കല്ലിന്റെ മേലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദം പതിഞ്ഞിട്ടുണ്ട്. ആ കല്ല് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും കഅബ നിർമ്മിക്കുന്ന വിഷയത്തിൽ വലിയ സഹായകമായ കല്ലാണ്. അതിന്റെ മേലെ കയറി നിന്നാൽ അല്ലെങ്കിൽ കല്ല് വെച്ചാൽ ആ കല്ല് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും കൊണ്ട് ഓട്ടോമാറ്റിക്കായി മേൽപോട്ട് ഉയർന്നു പോകും, താഴോട്ടേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഒരു ലിഫ്റ്റ് പ്രവർത്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ ക്രെയിൻ പ്രവർത്തിക്കുന്നത് പോലെ ഒരു കറന്റിന്റെയും ഒരു യന്ത്രത്തിന്റെയും സഹായമില്ലാതെ പ്രവർത്തിച്ച കല്ലാണത്. അതാണ് ഫീ ആയാത്തും ബൈനാത്തും മഖാമു ഇബ്രാഹിം. ആ ഇബ്രാഹിം മഖാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ല്, ആ കല്ലിന്റെ സമീപത്ത് വെച്ചൊരു രണ്ടര കേത്ത് നിസ്കാരം വേണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കൊരാശ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അടക്കമുള്ള എല്ലാ സഹാബികളും സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളാണ്. സഹാബത്തിനെ പിന്തുടരുന്നവർക്കാണ് സുന്നത്ത് ജമാഅത്തുകാര് സുന്നികൾ എന്ന് പറയുന്നത്. സഹാബത്തിനെ പിന്തുടരുന്നവര് അവർക്കാണ് യഥാർത്ഥത്തിൽ സുന്നികൾ എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നബിതങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ലേ സഹാബത്തിന്റെ ജീവിതം. ആ നബിയെയും സഹാബത്തിനെയും പിന്തുടർന്ന് ആ സഹാബത്ത് മുതൽ ഇന്ന് വരെ തുടർന്നു വരുന്ന വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും മര്യാദകളും നിലനിർത്തി വരുന്നവർ അവരാണല്ലോ സുന്നത്ത് ജമാഅത്തുകാർ, അവരാണല്ലോ മുസ്ലിം കൂട്ടായ്മയുടെ ആളുകൾ, അവരാണല്ലോ മുസ്ലിം ഐക്യത്തിന്റെ ആളുകൾ. അതിൽ നിന്ന് വ്യതിചലിച്ച് പോയവരല്ലേ മുസ്ലിം സമുദായത്തിൽ പിന്നിപ്പുണ്ടാക്കുന്നവർ. അല്ലാഹു കാക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സഹാബത്തിൽ നേതാവാണ്. രണ്ടാമത്തെ നേതാവാണ്. ഒന്നാമത്തെ നേതാവ് അരക്കിട്ടുറപ്പിച്ച് നിലനിർത്തിയ നേതാവാണ്.
അതുകൊണ്ടാണ് റാഫിദത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ ഉമർ ഇബ്നു ഖത്താബിനെ ചീത്ത പറഞ്ഞത്. റാഫിദത്ത് എന്ന് പറയുന്ന കക്ഷി ആരാണ്? അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ടെന്ന് വാദിച്ചവരാണ്. പടച്ചവൻ അതാ അർശ് എന്ന് പറയുന്ന കസേരയിൽ ഇരുന്നു എന്ന് പറഞ്ഞവരാണ്. മാസം കണ്ടാലും നോമ്പെടുക്കരുത്, കണക്ക് കൂട്ടണം എന്ന് പറഞ്ഞവരാണ്. അതുപോലെ തന്നെ നബിതങ്ങൾ ചെയ്യാൻ ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ലെന്ന് വാദിച്ചവരാണ്. അതാണ് റാഫിദത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ. അവർ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് ഇസ്ലാമിൽ ഇല്ലാത്ത നിസ്കാരം ഉണ്ടാക്കിയ ആളാണെന്ന് സുബ്ഹാനല്ലാഹ് തറാവീഹ് നിസ്കാരതാ. പക്ഷേ റാഫിദത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആ വിഷയത്തിലും ആക്ഷേപിച്ചു. ആ റാഫിദത്തിനെ പിന്തുടർന്നത് കൊണ്ടാണ് പുത്തൻവാദികൾ റമദാനിൽ ഒരു പ്രത്യേക നിസ്കാരം റസൂലുള്ളാഹ് ഉണ്ടായിട്ടില്ലെന്ന് വാദിച്ചത്. ആ റാഫിദത്തിനെ പിന്തുടർന്നത് കൊണ്ടാണ്. എന്നാല് സുഹൃത്തുക്കളെ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് സുന്നത്ത് ജമാഅത്ത് അരക്കിട്ടുറപ്പിച്ച നേതാവാണ്. ഇത്ര വലിയ ബറക്കത്തുള്ള ഈ ഇബ്രാഹിം മഖാമിന്റെ സമീപത്ത് ഒരു രണ്ടര കയത്ത് നിസ്കാരം വാസാക്കിക്കൂടെ? റളിയല്ലാഹുവിന്റെ ചിന്തയാണ്. നബിതങ്ങളോട് പോയി ആവശ്യപ്പെടുക, ഇബ്രാഹിം മഖാമിന്റെ സ്ഥലത്ത് വെച്ച് അതിന്റെ സമീപത്ത് വെച്ച് ഒരു രണ്ടര കയത്ത് നിസ്കാരം പാസാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ ഇല്ലാതെ പാസാക്കാൻ പറ്റൂലല്ലോ. ഓർഡർ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറങ്ങാണ്, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, ഇബ്രാഹിം മഖാമിന്റെ സമീപത്ത് നിങ്ങൾ നിസ്കാര സ്ഥലമാക്കണേ. സുബ്ഹാനല്ലാഹ്. ഒറ്റ പുത്തൻവാദിയും ഒരു പുത്തൻവാദിയും വന്നില്ല. നബിതങ്ങളോ പുത്തൻവാദത്തെ അംഗീകരിക്കുന്നുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണ് അംഗീകരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ സെലഫികൾ എങ്ങാനും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നബിതങ്ങൾക്ക് കാത്തോട് വല്ല ബന്ധമുണ്ടെങ്കിൽ, റസൂൽ ഉമറേ അങ്ങനെ ഒരു കല്ല് ആ കല്ലിൻ്റെ അടുത്ത് പോയിട്ട് നിസ്കാരം ഒന്നും പറ്റൂല എന്നാണ് പറയുന്നത്. അങ്ങനല്ല, ഖുർആനിൽ അല്ലാഹു തആല ഇറക്കുന്നത് അവിടെ നിന്ന് നിസ്കരിക്കണമെന്നാണ്. അവിടെ നിസ്കരിക്കുന്നത് നല്ലതാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ ഇബ്രാഹിം മഖാം അതും ഈ കഅബയുടെ സമീപത്ത്. ഇപ്പൊ നമ്മൾ കഅബയുടെ സമീപത്ത് എന്നാൽ ഒരു കണ്ണാടി കൂട്ടിലാക്കി കഅബയിൽ നിന്ന് അല്പം അകലെ ഇങ്ങനെ വെച്ചത് കാണാം. ഞാൻ എന്റെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോട് പറയുന്നു, തവാഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരും അത് തൊടാൻ പോകരുത്. തവാഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരുടെ പേരിൽ അതിലേക്ക് തിരിയുന്നത് കാണും. അപ്പൊ നമ്മളും കൊണ്ട് തിരിഞ്ഞ് നമ്മളെ തവാഫ് നഷ്ടപ്പെടുത്തരുത്. ഇബ്രാഹിം മഖാമ മഹത്വമുള്ളത് തന്നെയാണ്. പക്ഷേ ഏതൊരു കർമ്മവും ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് നിസ്കരിച്ച് തവാഫ് ചെയ്യുന്നവരെ ശല്യം ചെയ്യരുത്. ചിലപ്പോൾ നമ്മളെ തല തന്നെ ചവിട്ടി നമ്മൾ മരിച്ചു പോകാൻ വരെ കാരണമാകും. അതുകൊണ്ട് അപകടം വരുന്ന രൂപത്തിലൊന്നും സുന്നത്തായ കർമ്മങ്ങൾ നടത്താൻ പാടില്ലല്ലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ മഹത്തായ ഇബ്രാഹിം മഖാമും അവിടെയുണ്ട്. എന്നാൽ ഉമർ ഇബ്നു ഖത്താബിന്റെ സംഭവങ്ങൾ പലതും അങ്ങനെ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. തീരെ മഴയില്ലാത്ത കാലത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എടുത്ത പണി എന്താണ്? അള്ളാഹുവിനോട് ദുആക്കാണ് മഴ കിട്ടാൻ വേണ്ടി. എങ്ങനെയാ ദുആരുന്നത്? ദുആ ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി ദുആ ചെയ്യുന്ന പതിവ് സഹാബത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറയാണ്, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ബിനബിയിന, നബിയെ കൊണ്ട് മാത്രമേ തവസ്സലുള്ളൂ എന്നൊരു വാദം ഉന്നയിക്കരുത്. അതിനുവേണ്ടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാലേ കൂട്ടി തന്നെ ഒരു കാര്യം അങ്ങ് ചെയ്യാണ്. എന്താ റസൂലുള്ളാഹിനെ കൊണ്ട് ഇടയാളനാക്കിയ ആ ദുആയ്ക്ക് ഉത്തരം കിട്ടാറുണ്ട്, മഴ കിട്ടാറുണ്ട്. അത് മഹാനവറുകൾ തന്നെ ആദ്യം ഒന്ന് പ്രഖ്യാപിക്കുകയാണ്. റസൂലുള്ളാഹിനെ കൊണ്ടുള്ള തവസ്സുൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അതിലാർക്കും തർക്കത്തിന് അവകാശമില്ല. എന്നാൽ നബിയെ കൊണ്ട് മാത്രമേ തവസ്സുലാക്കാവൂ, നബി അല്ലാത്ത ഒരാളെ ഇടയാളനാക്കരുത് എന്നൊരു ധാരണ വരാൻ പാടില്ലല്ലോ. കാരണം അമ്പിയാക്കൾ
ഹൃദയങ്ങളും മാസൂമീങ്ങളാണ്, നിബിതങ്ങൾ മാസൂമാണ്, തെറ്റ് വരൂല എന്നുറപ്പാണ്. അങ്ങനല്ലോ മറ്റുള്ള മഹാന്മാർ, അവരിൽ തെറ്റ് വരാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് മറ്റ് മഹാന്മാരെ തവസുരാക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊരു ചർച്ച വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ ചർച്ച തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അവിടുന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, اللهم انا نتوسل بعم نبينا ഞങ്ങൾക്ക് വെള്ളം തരണേ, നബി കുടുംബത്തിൽപ്പെട്ട സയ്യിദായ നബി തങ്ങളുടെ ഇളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു ോഹനുവിനെ ഇടയാളനാക്കി ഉമർ ഇബ്നു ഖത്താബ് ദുആ ചെയ്യുന്നു. ഇമാം ബുഖാരി അത് മഹാന്മാരെ ഇടയാളനാക്കുന്നത് മുസ്തഹബാണ്, സുന്നത്താണ്, പുണ്യകർമ്മമാണെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ഈ പുണ്യകർമ്മം ശിർക്കാണ് എന്നാണ് പുത്തൻവാദി പറഞ്ഞു മുസ്ലിം സമുദായത്തെ പിന്നിപ്പുണ്ടാക്കിയത്. എന്തൊരു നാശമാണ് അവർ വരുത്തിയതെന്ന് പറയേണ്ടതുണ്ടോ സുഹൃത്തുക്കളെ? എന്നാൽ ഫതുഹുൽ ബാരിയിൽ ഒന്നുകൂടി കാണാം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിങ്ങളൊന്ന് ദുആ ചെയ്യ്, ഞാൻ നിങ്ങളെ തവസുലാക്കി ദുആയിരുന്നു, അതിന്റെ പുറമെ നിങ്ങൾ സ്വന്തത്തിൽ ഒന്ന് ദുആ ചെയ്യ്. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹുവിന്റെ ദ്വാരക്കാൻ പറയുന്നു, അവിടുത്തെ കബറിൽ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനായ ഈ കെ ഉസ്താദ് അവർ ബഹുമാനപ്പെട്ടവരുടെ അനുജനും കൂടിയായിരുന്ന മഹാനായ ഈ കെ ഹസ്സൻ മുസ്ലിയാർ നബറുല്ലാഹു മർക്കദുഹു, മഹാനവറുകൾ വഫാത്തായപ്പോൾ മയ്യിത്ത് നിസ്കാരം ഒരു വലിയ പ്രാർത്ഥനയാണല്ലോ, ഫാത്തിഹ ഓതി സലാത്ത് ചൊല്ലിയുള്ള ഒരു ദുആയാണല്ലോ, അതിന് നേതൃത്വം കൊടുക്കേണ്ടവരാരാണ്? നേതൃത്വം കൊടുക്കേണ്ടതാരാണ്? അത മുൻകുരുത്തവുമുള്ളവർ നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിക്കുക മഹാന്മാരെയാണ്. സ്വന്തം ബാപ്പ മരിച്ചിട്ട് മകനുണ്ടെങ്കിലും വലിയൊരു മഹാനുണ്ടാകുമ്പോ മഹാന ഇമാമത്തീർത്തലാണ് അദബ്. അവകാശം മകനാണെങ്കിലും, അവകാശം നിൽക്കാനുള്ള അവകാശം മകനാണെങ്കിലും, ഇതുപോലെ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളി നേരത്തെ പറഞ്ഞു, അതേ നമ്മുടെ നിസാർ സഖാഫിയുടെ സഹായത്താൽ നിർമ്മിച്ചതാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഇമാം ഇവിടെ ഉള്ള സമയത്ത്, ഈ പള്ളിയിലൊരു നിസ്കാര സമയം മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് കയറി വന്നാൽ, ഫിഖ്ഹിന്റെ കിതാബ് നോക്കിയാൽ, പള്ളിയിൽ നിസ്കരിക്കാനുള്ള അവകാശം അവിടുത്തെ പള്ളിയിലെ ഇമാമിനാണ്. എന്നാൽ അയാൾ കയറി അങ്ങ് നിൽക്കുകയാണോ വേണ്ടത്, അല്ലെ ഉസ്താദയെ നിൽക്കൂന്ന് പറയാണോ വേണ്ടത്? നിങ്ങളെല്ലാം പറയും ഉസ്താദയെ നിൽക്കൂന്ന് പറയണം. എന്നാൽ ഇതുപോലെ സ്വന്തം മക്കളുണ്ടെങ്കിലും ബാപ്പയുണ്ടെങ്കിലും കാര്യമായി ദുആ കിജാബത്ത് കിട്ടാൻ സാധ്യതയുള്ള സയ്യിദന്മാരോ മഹാന്മാരോ ആയ അലിമീങ്ങളോ ഉണ്ടാകുമ്പോ അവരോട് അദബ് കാണിച്ച് അത് അവർക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അദബും ഗുരുത്വവുമില്ലാത്ത പുത്തൻവാദിയാണ് അവിടെയും കയറി നിൽക്കാൻ വേണ്ടി അദബും ഗുരുത്വവും ഒഴിവാക്കാറുള്ളത്. അതിൽ സുന്നികൾ പെട്ടുപോകരുത്. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ഈ കെ ഹസ്സൻ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ജ്യേഷ്ഠനായ മഹാപണ്ഡിതനായ ഈ കെ ഉസ്താദ് അവിടെ ഹയാത്തിലുണ്ട്. പക്ഷേ ഇമാമത്ത് നിർത്തിയത് പാണക്കാട് തങ്ങളെയാണ്. കാരണം സയ്യിദന്മാർക്ക് ബഹുമാനമുണ്ട്, നബി കുടുംബത്തിന് ബഹുമാനം. പാർട്ടി നോക്കി ബഹുമാനിക്കുന്നത് ഇസ്ലാമല്ല. എല്ലാ ബഹുമാനിക്കണം, അതേത് പാർട്ടി ആയാലും ബഹുമാനിക്കണം, അവരെ അവഗണിക്കാൻ പാടില്ല. ഇനി ഒന്നുകൂടി പറയട്ടെ,
ഒരു തങ്ങള്. ഒരുപക്ഷേ നമ്മളെ നാട്ടുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ രഹസ്യവും പരസ്യവും അറിയുന്നവരായതുകൊണ്ട് അയാളെ ജീവിതത്തിൽ ചില തെറ്റുകളൊക്കെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ തങ്ങന്മാരെ അവഗണിക്കരുത്, നിസ്സാരപ്പെടുത്തരുത്. അവരുടെ തെറ്റ് അവരിൽ വല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ അവരോട് സ്വകാര്യം വിളിച്ച് ഉപദേശിച്ച് അവരെ നന്നാക്കാൻ ശ്രമിക്കാം. നേരെ മറിച്ച് തങ്ങളെന്ന നിലക്കുള്ള ബഹുമാനം അദ്ദേഹത്തിന് വകവെച്ച് കൊടുത്തേ പറ്റുവോ? എന്റെ പന്നിരാജ പുല്ലൂക്കര ഉസ്താദ് പറയാറുണ്ട്, മുത്താണോ മുത്തിന് ബഹുമാനമുണ്ട്. മുത്ത് മൂത്രത്തിൽ വീണാലും മുത്ത് മുത്ത് തന്നെയാണ്. പക്ഷേ മൂത്രത്തിൽ വീണ മുത്ത് കീശയിലിട്ട് നിസ്കരിക്കണമെങ്കിൽ അതൊന്ന് കഴുകണമെന്നേ ഉള്ളൂ. മുത്തിന്റെ വില കുറയുന്നില്ല. സയ്യിദന്മാർക്ക് ബഹുമാനമുണ്ട്, അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. സുഹൃത്തുക്കളെ, ഞാൻ ഈ അടുത്ത് ഒരു അധിക പ്രസംഗം കേട്ടു. അധിക പ്രസംഗം എന്നാണ് അതിന്റെ പേര് തന്നെ. ചാനലിൽ ഒരു അധിക പ്രസംഗകൻ ഒരു മൗലവി പ്രസംഗിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ് അന്ന് അധിക പ്രസംഗകൻ. അവൻ പറയാണ് തങ്ങന്മാരെ ബഹുമാനിക്കുന്നത് ഷിയാ വിശ്വാസമാണെന്ന്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. തങ്ങന്മാരെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ഷിയാ വിശ്വാസമല്ല. ഇതേ ആരോപണം ഷാഫി ഇമാമിനെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹു പഴയ കാലത്ത് ഇവനെ പോലത്തെ വിവരം കേട്ടവർ പറഞ്ഞിരുന്നു. അന്ന് ഷാഫി ഇമാം തങ്ങൾ ചൊല്ലിയൊരു പദ്യമുണ്ട് അല്ലേ? ഷാഫി ഇമാം തങ്ങൾ തങ്ങന്മാരെ തപസ്സുലാക്കി ദുആ ചെയ്ത മഹാനാണ്, ബഹുമാനപ്പെട്ട ഒരു നബി കുടുംബത്തിൽപ്പെട്ട ആളുമാണ്. ആരുൻ നബി ദരിയാത്തി വഹബൂ ഇലൈഹി വസീലത്തി അർജൂ ബിഹിം ഫാദ ബിയദിൽ യമീൻ എന്റെ വലത്തെ കയ്യിൽ പടച്ച റബ്ബേതിന്റെ കോടതിയിൽ വെച്ച് ആലി ബൈത്ത് നബിതുങ്ങളുടെ കുടുംബത്തിന്റെ ഗുണം കൊണ്ട് നീ എനിക്ക് എന്റെ വലത്തെ കയ്യിൽ കിതാബ് തരണമെന്ന് ഞാൻ ആശിക്കുന്നു. നബി കുടുംബത്തെ തവസ്സുലാക്കുകയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം പഠിച്ചത് എവിടുന്നാണ്? അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാരിൽ നിന്നാണ്, സഹാബത്തിൽ നിന്നാണ്. ആ ബഹുമാനം കണക്കിലെടുത്തുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നിങ്ങൾ ധരിക്കണം. വാസ്തവത്തിൽ അബ്ബാസ് എത്രയോ ബഹുമാനവും കൂടുതലുള്ള ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇളാപ്പ എന്ന നിലക്ക് മഹാനവറുകളെ തവസ്സുലാക്കുകയും ബഹുമാനപ്പെട്ടവരോട് ദ്വാരക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. വേറെ ദ്വാരന്നിട്ടുണ്ട്. എന്നിട്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞപ്പോൾ അബ്ബാസ് റളിയല്ലാഹു ദ്വാരക്കാണ്, അള്ളാഹുവേ ഇവരെല്ലാവരും കൂടി എന്നെ വസീലയാക്കിയിരിക്കുകയാണ് നിന്നിലേക്ക്, എന്നെ ഇടയാളനാക്കിയിരിക്കുകയാണ്, മഴ കിട്ടാത്തത് കൊണ്ട് നീ മഴ തരണേ. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് തവസ്സുലാക്കി ദുആ ചെയ്തു, ഇവരെല്ലാം എന്നെ വസീലയാക്കി എന്ന് പറഞ്ഞിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, മഴ ലഭിക്കുന്നു. ഇത് സഹാബത്തിന്റെ നടപടിയാണ്. സഹാബത്തിനെ പിന്തുടരുന്നവർക്കാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. സഹാബത്തിന്റെ ആശയം അംഗീകരിച്ചവർക്കാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. സഹാബത്തിന്റെ ഒരാശയമാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ സലാം പറഞ്ഞാൽ മടക്കാതിരിക്കുക. അതാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവൻ പുത്തൻവാദിയായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ സലാം മടക്കൂല, എന്റെ സലാം പറയണ്ട. സഹാബത്തിനെ പിന്തുടരലാണ് സുന്നത്ത് ജമാഅത്ത്. സഹോദരന്മാരെ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസിലുണ്ട്, അപ്പൊ സഹാബത്തിനെ പിന്തുടർന്നുകൊണ്ടാണ് നാല് മദ്ഗബ് ഇമാമിങ്ങളും മൂന്ന് തലാഖ് ഒരുമിച്ച് ചൊല്ലിയാലും മൂന്ന് തലാഖ്. അത് സഹാബത്തിന്റെ ഇജ്മാഅാണ്, തർക്കമില്ല. ഇതുപോലെ മഹാന്മാരായ സഹാബത്തിന്റെ ആശയം അതാണ് സുന്നത്തെ ഇമാഅത്തിന്റെ ആശയം. ഇരിക്കട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് തവസ്സുൽ ചെയ്തു ദുആ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ബുഖാരിയിൽ തന്നെ ഉള്ള ഹദീസാണ് മറ്റൊരു ഹദീസ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സുബ്ഹിന്റെ ജമാഅത്തിന് ഇമാം ആയി നിസ്കരിക്കുന്നു. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭീകരവാദി കുത്തുന്നു, ആ കുത്തുകൊണ്ട് മരിക്കുന്നു. പള്ളിയിലും ഭീകരവാദി കയറുമല്ലോ. ഒരു സൂഫി പണ്ഡിതനായ മഹാനായ ഒരു മനുഷ്യൻ, കുറെ പ്രായമുണ്ട് ആ മഹാനായ മനുഷ്യൻ, യമനിലെ പള്ളിയിൽ വെച്ച് അതാ ദുഹാ നിസ്കരിക്കുന്ന സമയത്ത് സലഫി പ്രസ്ഥാനക്കാരനായ മനുഷ്യൻ വെടിവെച്ച് കൊന്നില്ലേ? ഈ അടുത്തൊരു രണ്ടു മൂന്ന് മാസം മുമ്പ് നടന്ന സംഭവമല്ലേ? സുഹൃത്തുക്കളെ, തീവ്രവാദിയും ഭീകരവാദിയും
ഏത് ചതിക്ക് വേണ്ടി ഏത് പള്ളിയിലും വരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടി വന്ന തീവ്രവാദി ഉമർ റളിയല്ലാഹുവിനെ ഇമാമായി നിന്ന് നിസ്കരിക്കുമ്പോ ഒന്നാമത്തെ സഫ് കയറി നിന്നിട്ടല്ലേ കുത്തിയത്. ആ കുത്തുകൊണ്ട് വഫാത്താകാൻ പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് വലിയ സംഭവമാണ്, ഞാനിപ്പോഴതിലേക്ക് അടക്കുന്നില്ല. മഹാനവറുകൾ കരയുന്നു. കരയുന്നത് കണ്ടപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ സമാധാനിപ്പിക്കുന്നു, നിങ്ങൾ ഇസ്ലാമിൽ നേരത്തെ ഉള്ള ആളല്ലേ, 40-ോ 41-ോ ആമത്തെ മെമ്പർ അല്ലേ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം കിട്ടിയിട്ടില്ലേ, സിദ്ദീഖുൽ അക്ബറിന്റെ പൊരുത്തം കിട്ടിയില്ലേ, മുഅ്മിനീങ്ങൾ എല്ലാരെ പൊരുത്തവും നിങ്ങൾക്കില്ലേ, എന്റെ യുവാക്കളെ, കാരണവന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, പൊരുത്തം വാങ്ങണം. പൊരുത്തം വാങ്ങേണ്ടവരുടെ പൊരുത്തം വാങ്ങണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം ആഗ്രഹിച്ചാൽ അവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറഞ്ഞു. അവനെന്തായി എന്നത് അവൻ പോയ സ്ഥലത്തു നിന്ന് അവൻ അനുഭവിക്കുന്നുണ്ടാകാം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വല്ലാഹു റസൂലുഹു, അല്ലാഹുവിന്റെ പൊരുത്തവും വേണം, റസൂലുള്ളാഹിന്റെ പൊരുത്തവും വേണമെന്നാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. ഖുർആനിലെതിരായി വന്ന മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവി റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചാൽ കാഫിറാണെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ദീനെ നശിപ്പിക്കുന്ന ഈ കക്ഷികൾ, അവരെത്ര വലിയ നാശമാണ് ഈ ദീനിനുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ തീരുവോ? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് എത്ര വലിയ മഹാനാണ്, എത്ര തഹജ്ജുദ് നിസ്കരിച്ച ആളാണ്, ബദറും ഉഹദും എല്ലാം പങ്കെടുത്ത ആളല്ലേ. പക്ഷേ ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവായ ഇബ്നു അബ്ബാസ് തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിനെ സ്വർഗത്തിലേക്കുള്ള സമ്പാദ്യം പറയുന്നത് റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടിയില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം കിട്ടിയില്ലേ, നിങ്ങളെ കൂടെയുള്ളവരുടെ എല്ലാ സഹാബത്തിന്റെയും പൊരുത്തം കിട്ടിയില്ലേ, അല്ലാഹുവേ ഞങ്ങളെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾക്ക് മഹാന്മാരുടെ പൊരുത്തം തരണേ അല്ലാ, അതിന്റെ പേരിൽ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും നീ പൊരുത്തപ്പെട്ട, നിന്റെ സാലിഹീങ്ങൾ പൊരുത്തപ്പെട്ട. ദുന്യാവും ദുന്യാവിലുള്ളത് മുഴുവനും എന്റെ കൈവശത്തിലുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്ത് റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ അവിടെ ദുന്യാവ് കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയൂലല്ലോ. എന്താണ് അവിടുത്തെ ഭക്തി, എന്താണ് അവിടുത്തെ ഭയം? ആ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ മകനെ വിളിച്ച് പറയാണ്, ബക്കറ്റും കൊണ്ടുവരും, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. മകനെ വിളിച്ചിട്ട് പറയാണ്, അബ്ദുല്ലാ, നീ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിന്റെ അടുക്ക പോയിട്ട് ഒരു കാര്യം എനിക്ക് വേണ്ടി ചോദിക്കണം. എന്താണ് കാര്യം? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ഖബറ്, അതിന്റെ നേരെ പിന്നിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതിന്റെ പിന്നിൽ ഒരു ഖബറിന് സ്ഥലമുണ്ട്, അത് ഉമറിന് തരുമോ എന്ന് ചോദിക്കണം. ഐസ ബീവി റളിയല്ലാഹു എന്നോട് ചോദിച്ചപ്പോ, ബീവി സ്വന്തം ആവശ്യത്തിന് കരുതി വെച്ചതാണെങ്കിലും ഈ വലിയ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് ചോദിക്കുമ്പോ ഉമർ ഇബ്നു ഖത്താബിന്റെ പൊരുത്തം വേണ്ടേ, ഉമർ ഇബ്നു ഖത്താബിന്റെ സന്തോഷം വേണ്ടേ, ഐസ ബീവി വിട്ടുകൊടുക്കുന്നു. ഉമർ ഇബ്നു ഖത്താബിനെ ബഹുമാനിച്ച് ആദരിച്ച് വിട്ടുകൊടുക്കുന്നു. ആ സ്ഥലം കിട്ടിയതിൽ ഉമർ ഇബ്നു ഖത്താബ് സന്തോഷിക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് ഉണ്ട്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, എന്തിനാണ് ഇങ്ങനെ ചോദിച്ചു വാങ്ങിയത്? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തില്, നബി തങ്ങളെ ഖബറിന്റെ സമീപത്ത്, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഖബറിന്റെ സമീപത്ത് ഇറങ്ങുന്ന റഹ്മത്ത്, മഹാന്മാരെ ഖബറിങ്കൽ ഇറങ്ങുന്ന റഹ്മത്ത്, അത് ഖിയാമനാൾ വരെ ഇറങ്ങുമല്ലോ. ഖിയാമനാൾ വരെ ഈ പാപപ്പെട്ട ഉമറിന് ആ മഹാന്മാരുടെ ജാറത്തിലിറങ്ങുന്ന റഹ്മത്ത് ലഭിക്കണമെന്ന ഉദ്ദേശത്തിലാണ് ആ സ്ഥലം ചോദിച്ചു വാങ്ങിയതെന്ന് ലസ്തലാനി റഹിമഹുല്ലാ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ വിവരിച്ചത് കാണാം. അപ്പൊ നിങ്ങൾ നോക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങളിൽ
എവിടെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശക്തിമത്തായ വിശ്വാസവും ഉറപ്പും തീരുമാനവും നടപ്പാക്കലും കണ്ടില്ലേ? ആ കഅബ ശരീഫ് നമ്മൾ പറഞ്ഞു വന്നത് കഅബയെ കുറിച്ചാണ്. ആ കഅബ ശരീഫ് അവിടത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയിലെത്തിയപ്പോൾ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ കൊടുത്തു. അങ്ങോട്ട് തന്നെ തിരിഞ്ഞു മസ്ജിദുൽ അഖ്സയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിച്ചു. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ ആ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ പേരിൽ എന്റെ ആഗ്രഹമനുസരിച്ച് എന്റെ റബ്ബ് എനിക്ക് ഉത്തരവ് നൽകുമോ എന്ന പ്രതീക്ഷയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഓർഡറും കാത്ത് നബി തങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഖുർആനിൽ ആയത്ത് ഇറങ്ങിയത്, തങ്ങളുടെ ദൃഷ്ടി മേലോട്ടേക്ക് മറിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. തങ്ങൾ തൃപ്തിപ്പെട്ട ഖിബിലയിലേക്ക് തങ്ങളെ നമ്മൾ തിരിക്കുന്നു നബിയേ. ഫവല്ലി വജ്ഹക സത്റൽ മസ്ജിദിൽ ഹറാം. അതുകൊണ്ട് കഅബയിലേക്ക് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. ഈ ഓർഡർ കിട്ടുന്നതും ബറാഅത്തിന്റെ ദിവസത്തിലാണ്, ശഅബാനിലാണ് ഓർഡർ കിട്ടിയത്. ഒരു നിസ്കാരത്തിലുള്ള സമയത്താണ്. സുബ്ഹാനല്ലാഹ്, റുക്കൂഇലായിരുന്നു ആ സമയം. റുക്കൂഇൽ തന്നെ കഅബയിലേക്ക് തിരിയുകയാണ്. അങ്ങനെ രണ്ട് ഖിബിലയിലേക്ക് ഒരേ നിസ്കാരത്തിൽ നിസ്കരിച്ച പള്ളിയായതുകൊണ്ട് ആ പള്ളിയാണ് മസ്ജിദുൽ ഖിബിലതൈനി എന്ന് പറയുന്ന പള്ളി. സഹോദരന്മാരെ, അപ്പൊ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച് നബി തങ്ങളേക്ക് അങ്ങനെ ഒരു തൃപ്തി കൊടുത്ത മാസവുമാണ് ശഅബാൻ. അങ്ങനെ വലിയ ബഹുമാനമുള്ള ഈ മാസത്തിൽ റമദാനും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മൾ, അള്ളാഹുവേ ഞങ്ങളുടെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനെ. ഞങ്ങളുടെ അമലുകളെല്ലാം സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശബാന വബാരിക് ലനാ ഫീ റമദാൻ വബല്ലിഗ്നാ റമദാൻ. ആ മഹത്തായ റമദാനിനെ എത്തിക്കാൻ വേണ്ടിയും ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയും ദുആ ചെയ്യാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് നമ്മൾ റമദാനിനെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മളെ കൂടെയുള്ള പലരും ഈ റമദാനിലില്ല, കഴിഞ്ഞ ശഅബാനിലുള്ള പലരും ഈ ശഅബാനിലില്ല. നമ്മളെ മരണം എപ്പോഴാണെന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നമ്മൾ മരിക്കുന്നവരാണെന്ന ബോധത്തോടുകൂടി, മരണം എപ്പോൾ വരും എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി ഒരു അറിവില്ല, എപ്പോഴും മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കണം എന്ന് നിങ്ങളോട് എല്ലാവരോടും വസീയത്ത് ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം ഖളാക്കരുത്, ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം ഖളാക്കരുത്. ഒരിക്കലും തന്നെ അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പോ സക്കാത്തോ ഹജ്ജോ നിർബന്ധമായ കാര്യങ്ങളൊന്നും കൈയൊഴിക്കരുത്. സാധുക്കളെ സഹായിക്കണം, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തണം, പാവപ്പെട്ട രോഗികളെ സന്ദർശിക്കണം, സമാശ്വസിപ്പിക്കണം, മയ്യത്തിൻ്റെ പരിപാലനത്തിൽ പങ്കെടുക്കണം, അതുപോലെ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കണം, മയ്യത്തിൻ്റെ കൂടെ പോകണം, മയ്യത്ത് മറമാടുമ്പോൾ സമീപത്ത് പോയി നിൽക്കണം. അങ്ങനെ ഇസ്ലാമിൻ്റെ ചര്യങ്ങളും ചിഹ്നങ്ങളും ആചാരങ്ങളും ഒക്കെ നമ്മൾ നിലനിർത്തണം. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് കുട്ടികളോട് പറയട്ടെ, ഉമ്മബാപ്പമാരെ വല്ലാതെ പരിഗണിക്കണം. ഉമ്മബാപ്പാൻ്റെ പൊരുത്തില്ലാതെ ദുനിയാവും കിട്ടൂല, ആഹറും കിട്ടൂല. നന്നായി ഉമ്മബാപ്പമാരെ അനുസരിക്കുകയും അവരെ പൊരുത്തം വാങ്ങുകയും ചെയ്യണം. ബാപ്പമാരുടെ ബാപ്പമാരുടെ സമ്മതം ഇല്ലെങ്കിൽ സുന്നത്തായ ഹജ്ജിനോ ഉംറക്കോ പുറപ്പെട്ടാൽ പോലും മടങ്ങി ഇങ്ങ് പോരണമെന്ന്. അത്ര ഗൗരവമാണ് ബാപ്പയുമ്മയും. അള്ളാഹിൻ്റെ കൈബന്ധൻ്റെ അടുത്ത് പോകുന്നതെന്ന് പറഞ്ഞ കാര്യമില്ല, ബാപ്പയുമ്മയും പൊരുത്തപ്പെടാതെ പോകാൻ പറ്റില്ല. അത്ര ഗൗരവമാണ് ബാപ്പയുമ്മയും. ബാപ്പാനുമ്മാനെയും വല്ലാതെ ബഹുമാനിക്കണം, വല്ലാതെ സ്നേഹിക്കണം, വല്ലാതെ അംഗീകരിക്കണം. ബാപ്പമ്മ വലിയ ബർക്കത്താണ്. ബാപ്പയും ഉമ്മയും വലിയ ബർക്കത്താണ്. ബാപ്പാൻ്റെ കൈപിടിച്ച് ചുംബിക്കുക, ഉമ്മാൻ്റെ കൈപിടിച്ച് ചുംബിക്കുക, അതൊക്കെ ബർക്കത്തിൻ്റെ ഭാഗമാണ്. ബാപ്പമ്മ ചിലപ്പം ഒരു സാധാരണക്കാരനായിരിക്കും, ചിലപ്പോൾ റബ്ബർ തോട്ടത്തിൽ ടാപ്പ് ചെയ്യുന്ന തൊഴിലാളിയായിരിക്കും, അല്ലെങ്കിൽ ചായത്തോട്ടത്തിലെ ഒരു തൊഴിലാളിയായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവറായിരിക്കും, അല്ലെങ്കിൽ വേറെന്ത് പണിയെടുക്കുന്ന ആളായിരിക്കും. എന്ത് പണിയെടുക്കുന്ന ആളാണെങ്കിലും അയാൾ തീർച്ച ചേർത്തുന്നില്ലല്ലോ, വേദം പറയുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് അയാളെ ബർക്കത്തൊന്നും പോയി പോവില്ല. ബാപ്പാൻ്റെ ബർക്കത്ത് മക്കൾക്കുള്ളതാണ്. എല്ലാവരും അങ്ങനത്തെ ആളുകൾ പോയിട്ട് ചുംബിക്കാമെന്ന് കണ്ട, മക്കൾ ബാപ്പാൻ്റെ കൈപിടിച്ച് ചുംബിക്കുക, അത് വലിയ ബർക്കത്താണ്. മറ്റുള്ളവർക്കതില്ല. ബാപ്പ അതേസമയത്ത് ഒരു ആലിം അങ്ങനെ, ആലിം മൊത്തത്തിൽ എല്ലാവർക്കും ബാപ്പയാണ്. കാരണം എല്ലാവർക്കും ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ആളാണ്.
അതുപോലെ തന്നെ ഇൽമുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബഹുമാനമാണ്. സയ്യിദന്മാർക്ക് നബി കുടുംബം എന്ന നിലക്ക് ബഹുമാനം. സ്വന്തം ബാപ്പ എത്ര സാധാരണക്കാരനാണ്, ബാപ്പയും ഉമ്മയും വലിയ ബർക്കത്താണ്. അവരെ ഒരിക്കലും അവഗണിക്കരുത്. ബാപ്പാനെയും ഉമ്മാനെയും അവഗണിക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ ഒരിക്കലും ലഹരിയുമായി ബന്ധപ്പെടാൻ പാടില്ല. അള്ളാഹു തആല ഏത് തെറ്റ് വന്നവരുണ്ടെങ്കിലും അള്ളാഹു തെറ്റുകൾ മാപ്പ് നൽകുമാറാകട്ടെ. ആരെയും ഇൻസൾട്ട് ആക്കാൻ പാടില്ല, ആരെയും പരിഹസിക്കാൻ പാടില്ല. ഒരവിശ്വാസിയെ പോലും ഇൻസൾട്ട് ആക്കാൻ പാടില്ല, ഒരാളെയും ഇൻസൾട്ട് ആക്കാൻ പാടില്ല. നമ്മൾ നല്ല മാനമായ സ്വഭാവമായിരിക്കണം. നമുക്കറിയില്ലല്ലോ ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെട്ടതെന്ന് അറിയില്ലല്ലോ. ഇന്ന് അവിശ്വാസിയായ ഒരു മനുഷ്യൻ നാളെ ഹിദായത്തായിക്കൂടാന്നുണ്ടോ? ഇന്ന് മോശക്കാരന ഒരാൾ നാളെ നന്നായി കൂടാന്നുണ്ടോ? ഒരാളെയും ഇൻസൾട്ട് ആക്കാൻ പാടില്ല, ഒരാളെയും ചീത്ത വിളിക്കാൻ പാടില്ല, ഒരാളെയും തെറി പറയാൻ പാടില്ല. നമ്മൾ മുസ്ലിമീങ്ങൾ നല്ല സ്വഭാവത്തോടുകൂടെ ജീവിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മമാരോട് അതപോടെ പെരുമാറണം. ഭർത്താവിൻ്റെ ഉമ്മ തന്നെയാണ്, ഭർത്താവിൻ്റെ ഉമ്മ സ്വന്തം ഉമ്മ തന്നെയാണ്, ഭർത്താവിൻ്റെ ബാപ്പ സ്വന്തം ബാപ്പ തന്നെയാണ്. അതുകൊണ്ടല്ലേ സാർ ഭർത്താവിൻ്റെ ബാപ്പാനെ തൊടാലോ കാണാലോ? കാരണം കല്യാണം കഴിച്ചോടുകൂടിയത് ബാപ്പയായി മാറിയിരിക്കും. ഇതുപോലെ തന്നെ ഉമ്മയാണ്, അതുകൊണ്ടാലോ ഭാര്യൻ്റെ ഉമ്മാനെ തൊടാലോ, ഭാര്യൻ്റെ ഉമ്മാനെ കാണാലോ? കാരണം ഉമ്മയായി മാറി, കല്യാണം കഴിക്കുന്നവരോട് ഉമ്മയായി മാറി. അപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മയും ഭർത്താവിൻ്റെ ബാപ്പയും, ഭാര്യയുടെ ഉമ്മയും ഭാര്യയുടെ ബാപ്പയും നേർക്കുനേരെ ബാപ്പ ഉമ്മയുടെ സ്ഥാനത്താണ്. ആ ബഹുമാനം അവർക്ക് വകവെച്ച് കൊടുക്കണം, ആ ബഹുമാനം അവർക്ക് വകവെച്ച് കൊടുക്കണം. രണ്ടാമതായി ഞാൻ പറയട്ടെ, സ്വന്തം മക്കളോട് കാരുണ്യം വേണം. മുലയാരങ്ങൾ കാര്യമായിട്ട് വേദന, സ്വന്തം മക്കളോട് കാരുണ്യം അതില്ലാത്ത ഉമ്മ ഉണ്ടാവും. ചില ഉമ്മാരുണ്ട്, ചില ഉമ്മാർക്ക് സ്വന്തം മക്കളോട് കാരുണ്യമില്ല, വിവേചനം കാണിക്കുന്ന ചില ഉമ്മാരുണ്ട്. അതങ്ങനെ സ്വന്തം മകളെ ഭർത്താവ് വരുമ്പോൾ വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. പുതിയാപ്പിള വരുമ്പോൾ എന്താ ബഹുമാനം, എന്താ സ്നേഹം, എന്താ കോഴിയിറക്കൽ, എന്താണ് കോഴിയിറക്കലും പത്തിലൂടെയൊക്കെ. നേരെ മറിച്ച് മകൻ്റെ ഭാര്യ വരുമ്പോൾ, മകൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാ, മകൾ, മകൻ്റെ ഭാര്യ വെച്ചാൽ മകൻ്റെ ഭാര്യ, സ്വന്തം മകൻ്റെ ഇണ, സ്വന്തം മകൻ്റെ ഇണ ജോഡി. മകളെ ഭർത്താവുന്നതിനല്ലോ സ്വന്തം മകളുടെ ഇണ, രണ്ടും കണക്കിയെന്നല്ലേ. ഒന്ന് മകളെ ജോഡി, ഒന്ന് മകൻ്റെ ജോഡി. മകളെ ജോഡി വരുമ്പം വലിയ ബഹുമാനവും സ്നേഹമൊക്കെ. നേരെ മറിച്ച് മകൻ്റെ ഭാര്യ വരുമ്പോഴോ കോയിനൊന്നും ഇറക്കണ്ട, ഉള്ള ചാറും ചോറും കൊടുക്കണ്ടേ, കോഴിയിറക്കൊന്നും വേണ്ട, നമ്മൾ കഴിക്കുന്ന മര്യാദ കൊടുക്കണ്ടേ. കയറി ഇങ്ങ് വരുമ്പോൾ തന്നെ ചില ഉമ്മാർ എന്തിനാ ഇങ്ങ് പോകുന്നത്, എത്ര ദിവസമായി പോയിട്ട്, ഇതെന്താ പയ്യാപ്പിളിനോട് ഇതുപോലെ ചോദിക്കാത്ത്, മകളെ ഭർത്താവിനോട് എങ്ങനെ ചോദിക്കാത്ത്, ഈ മകളെ ഈ മകൻ്റെ ഭാര്യ വീട്ടിൽ കയറി വരുമ്പോൾ ഒരു നല്ല മുഖം കാണിച്ചൂടെ. ആ കയറി വരുമ്പോൾ തന്നെ ഈ പെൺകുട്ടീനോട് എന്തിനാ ഇങ്ങ് പോകുന്നത്. അവളെയും സ്വീകരിച്ച് നിങ്ങൾ കോഴിയിറക്കുകയും പോത്തിനിറക്കുകയൊന്നും വേണ്ട, എന്നാലും വീട്ടിൽ സന്തോഷത്തോടെ മറ്റ് മക്കളെപ്പോലെ കണ്ടുകൊണ്ട് അവരോടൊരു നല്ല വർത്തമാനം പറഞ്ഞാടെ. ഇനി അഥവാ പോയിട്ട് രണ്ടാഴ്ചയായി, പോകുമ്പോൾ പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുമെന്നേ, രണ്ടാഴ്ചയായി വരുമ്പം വൈകിപ്പോയി എന്നെ വെക്കുക, എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞ് വന്ന ഉടനെ എന്തിനാ ഇപ്പം ഇങ്ങ് പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇനി രണ്ടാമത് അവൾ വേഗം ഇങ്ങ് വരുമെന്ന് വിചാരിക്കുന്നെങ്കിൽ ഇനി പോയാൽ തീരെ വരുമോ മനസ്സുണ്ടാവുമല്ലോ. കാരണം ഇങ്ങനത്തെ വർത്താനത്തിലേക്ക് വെക്കുക. നേരെ മറിച്ച് ആ പെൺകുട്ടി വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച്, ആ എന്തെല്ലാം മോളെ, എന്തെല്ലാം ചോദിച്ചു, സുഖമൊന്നും ഇല്ലല്ലോ, കുറച്ച് ദിവസം വൈകിയുണ്ട് ഞാൻ വിചാരിച്ചു, എന്തോ അസുഖമായിട്ടുണ്ടോ, മോക്ക് ഭക്ഷണമൊന്നും ഇല്ലല്ലോ, രോഗമൊന്നുമില്ലല്ലോ, ഒന്നുമില്ല, ഞാൻ താമസിച്ചത് ഞാങ്ങള ഈ പിന്നെ ദുബൈയിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞ്, അല്ലെ വേറെ എന്തോ ഒരു കാരണം പറഞ്ഞ്, അല്ലെ തൊട്ട വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പോകാൻ ചോദിച്ചു. ആ ആയിക്കോട്ടെ സാരമില്ല, എന്ത് രസമുണ്ടാവും പെൺകുട്ടിക്ക് ആ വീട്ടിൽ ജീവിക്കാൻ. നേരെ മറിച്ച് കയറി വരുമ്പോൾ തന്നെ എന്തിനാ ഇങ്ങ് പോകുന്നത്, എത്ര ദിവസമായി പോയിട്ട് എന്ന് പറഞ്ഞാൽ ആ കഫി വജിഹി അഖീക സദഖ, സഹോദരന്റെ മുഖത്തേക്ക് പുഞ്ചിരിച്ചാൽ ഒരു ധർമ്മമാണ്. അതിന് അഞ്ചു ചെലവുണ്ടാവും, നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ചെലവിട്ട് പുഞ്ചിരിക്കുന്നതിന് വല്ല ചെലവുണ്ട്, ഷട്ടർ വെക്കുവാൻ വേണോ, ഒന്ന് ചുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ പോലെ ഒന്ന് പുഞ്ചിരിച്ചൂടെ ആ കുട്ടി വരുമ്പോൾ എന്ത് സന്തോഷം ഉണ്ടാവും ആ കുട്ടിക്ക് അവിടെ ജീവിക്കാൻ. അപ്പോൾ മകൻ്റെ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾ സ്വന്തം ഉമ്മാനേക്കാൾ
ഭർത്താവിന്റെ ഉമ്മാനെ ആദരിക്കുകയും സ്നേഹിക്കുകയും വേണം. ഭർത്താവിന്റെ പൊരുത്തം കിട്ടി മരിച്ച പെണ്ണ് സ്വർഗത്ത് കടന്നു പോകുന്നത്. ഭർത്താവിന്റെ പൊരുത്തം കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഭർത്താവിന്റെ ഉമ്മാനെ നല്ലോണം പരിചരിക്കുക, ഭർത്താവിന്റെ ബാപ്പാനെ പരിചരിക്കുക. ഭർത്താവിന്റെ പൊരുത്തം കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഭർത്താവിന്റെ ഉമ്മാനെ അതുപോലെ ഒക്കെ നോക്കുക. നമ്മളെ കൂട്ടത്തിൽ, നമ്മളെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ നാട്ടുകാർക്ക് നല്ലോട്ടോ ഞാൻ പറഞ്ഞതിന് അർത്ഥം, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവരെ സ്വഭാവം എന്താ അറിയും, ഒരാൾ അല്ല ഉമ്മാന്റെ ഹാൽ എന്തൊക്കെയാ, ഉമ്മാക്ക് സുഖമില്ല, നിങ്ങൾ ഉമ്മാൻ ഇപ്പം കണ്ടിരുന്നു, ഞാൻ കുറച്ച് ദിവസമായി പോവാത്ത, സുഖമില്ല സുഖമില്ല, എൻ്റെ പിന്നെ പോവാൻ ഞാൻ, അത് ഞാൻ പിന്നെ ഉള്ള സ്വത്തെല്ലാം ഉമ്മ ഓനിക്കങ്ങ് കൊടുത്തിട്ട് പിന്നെ ഞാനെന്ത് പോകാനാ, അപ്പം ഇവൻ ഉമ്മാനെ നോക്കുന്നല്ല സ്വത്തിനെ നോക്കുന്നവനാ, അങ്ങനല്ല. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു സ്വത്ത് കിട്ടിക്കേണ്ട ഉമ്മ നോക്കണമെന്നാ, സ്വത്ത് കിട്ടിക്കേണ്ട ബാപ്പ നോക്കണമെന്ന് പറഞ്ഞത്, അങ്ങനല്ല. ഉമ്മയും ബാപ്പയായ വകയിൽ, ഉമ്മയും ബാപ്പയുമായ വകയിൽ എല്ലാ നോട്ടവും നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ എത്ര ചെയ്തു കൊടുത്താൽ മതിയാവില്ല ബാപ്പാക്കുമാക്കും, അതുകൊണ്ട് പിന്നെ അള്ളാഹിനോട് കൊടുക്കാൻ വേണ്ടി പറയാനറിഞ്ഞു, കാരണം നമ്മളെ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയൂല. അപ്പൊ ബാപ്പാനോ ഉമ്മാനോ നന്നായി പരിഗണന സ്വത്തിന് വേണ്ടിയായിരുന്നു. പിന്നെ സ്വത്ത് കൊടുക്കുമ്പം കൊടുക്കുന്നവരും ആലോചിക്കണം, കുട്ടികളുടെ വിവേചനം കാണിക്കരുത്, അത് അവരെ കടപ്പാടാണ്. അവർ സ്വത്തൊന്നും തന്നില്ലെങ്കിലും തീർത്തും വേറെ കൊടുത്താലും ബാപ്പാനെയും ഉമ്മാനെയും നോക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അത് ബാപ്പയും ഉമ്മയുമാണ് എന്ന നിലക്ക, അല്ലെ പിന്നെ അഞ്ചുവശില്ലാത്തവരൊന്നും ബാപ്പാനും ഉമ്മാനെയും നോക്കണ്ടതാ, പണക്കാർക്ക് മാത്രമല്ല, അപ്പം പണത്തിനെയാണ് പൂജിക്കുന്നത്, പണത്തിനെയല്ല പൂജിക്കേണ്ടത്, ബഹുമാനം കൽപ്പിക്കേണ്ടത് ബാപ്പ ഉമ്മയുടെ ബന്ധത്തിനാണ് ബഹുമാനം കാണിക്കേണ്ടത്. അങ്ങനെ ഒരു തഖ്വയുള്ളവരായി നമ്മൾ ജീവിക്കണം. സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു പണ്ഡിതനെയും ചീത്ത പറയരുത്, തെറി പറയരുത്, കുറ്റം പറയരുത്, നമ്മളെ സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനെയും പറയരുത്, വേറെ സംഘടനയിലായാലും ഇങ്ങനെയും പറയും. നമ്മൾ ആഹൃത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനം, ആഹൃത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ചിന്ത, ആഹൃത്തിന് വേണ്ടിയായിരിക്കണം നമ്മളെ എല്ലാ കാര്യങ്ങളും. നമ്മൾ ദുനിയാവിലെ സ്ഥാനമാനത്തിന് വേണ്ടിയാകരുത്. അപ്പോൾ നമ്മുടെ സംഘടനയിലുള്ളവരാകട്ടെ വേറെ സംഘടനയിലുള്ളവരാകട്ടെ, ഒരു ആലിമിനെയും നിന്ദിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യരുത്. എല്ലാ ആലിമികളെയും ആദരിക്കണം, ബഹുമാനിക്കണം. നല്ല നിലക്ക് പടച്ചവൻ എന്നെ രക്ഷപ്പെടുത്തണം, അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് രക്ഷപ്പെടണം എന്ന നിലക്ക് നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. അങ്ങനെ അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, താഴ്മയോടെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, നല്ല മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് നല്ല നല്ല രാത്രികളിൽ, നല്ല നല്ല സമയങ്ങളിൽ പടച്ച റബ്ബിനോട് നമ്മളെ അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തി തരാൻ വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. അള്ളാഹു ജല്ല ജലാലുഹു നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യട്ടെ, നമ്മെ എല്ലാം അള്ളാഹു സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവെ ഞങ്ങളെ മജ്ലിസ് നീ ദുആ കിജാബത്ത് ലഭിക്കുന്ന നീ പൊരുത്തപ്പെട്ട മജ്ലിസായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ. അള്ളാഹു ലൗ കുന്തും തഅലമൂന മാ അഅലമു ലളഹിക്തും ലളഹിക്തും ഖലീലൻ വലബകൈതും കസീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു, ഞാനറിയുന്ന സംഗതിയൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. നിങ്ങളുടെ അപ്പുറത്ത് ഇനി വരുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എത്രയെത്ര സംഗതികളാണ്, നരകം എത്ര ഭയാനകമാണ്, സ്വർഗം എത്ര സുന്ദരമാണ്, മുന്നിലുള്ള വിഷയങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഞാനറിയുന്നതൊക്കെ അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. ഇതങ്ങ് പറഞ്ഞപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ മേത്തട്ടമെടുത്ത് അത് തലയിലൂടെ പുതച്ചിട്ട് തലയും താഴ്ത്തി വിങ്ങിപ്പൊട്ടി അങ്ങ് കരഞ്ഞു. സുഹൃത്തുക്കളെ, ബറാഅത്ത് രാവ് വരും, ലൈലത്തുൽ ഖദ്ർ വരും, വെള്ളിയാഴ്ച രാവ് വരും, എല്ലാം അങ്ങനെ കഴിഞ്ഞു പോകുന്നു. യജമാനനായ റബ്ബിൻ്റെ മുമ്പിൽ കഴിഞ്ഞ ജീവിതത്തിൽ വന്ന തെറ്റുകൾ, ആ തെറ്റുകളൊന്ന് പുറത്തു കിട്ടാൻ വേണ്ടി, ഏടുകളിൽ നിന്ന് മയച്ചു കിട്ടാൻ വേണ്ടി, മുമ്പ് കാലത്ത് കഴിഞ്ഞ ജീവിതത്തിൽ അല്ലാഹ് എല്ലാ നിഅമത്തും തന്നിട്ട് വേണ്ടതുപോലെ നന്ദി ചെയ്യാൻ കഴിഞ്ഞില്ല, ഖുശൂഉടെ നിസ്കാരം നടന്നില്ല,
കർമ്മങ്ങൾ പലതും ശരിയായില്ല. ഇങ്ങനെയൊക്കെ ആയിട്ടും അതിൻ്റെ പേരിൽ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് ദോഷങ്ങളൊക്കെ ഒന്ന് പൊറുപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഈ രാത്രി അല്ലാ, നീ എത്രയോ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന രാത്രിയല്ലേ ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ചുകൂടിയ ഞങ്ങൾക്കെല്ലാവർക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ ഖാദിമീകളും സഹായികളും സഹകാരികളും പ്രവർത്തകരും ലോകത്ത് എവിടെ മുഅ്മിനീകൾ മുഅ്മിനാത്തുകളുണ്ടോ ഞങ്ങൾക്കെല്ലാവർക്കും സർവ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി ഞങ്ങളെ കഴുകി വൃത്തിയാക്കണേ അല്ലാ. ഈ രാത്രിയുടെയും പുണ്യമുള്ള സർവരാത്രികളുടെയും എല്ലാ ബഹുമാനങ്ങളും ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിലും ഞങ്ങളെ സ്നേഹിച്ച എല്ലാവർക്കും നീ വസാരം തരണേ അല്ലാ. ഈ മജിലിസും ഞങ്ങളെ സർവ മജിലിസുകളും നീ ദുആക്കി ഇജാബത്തുള്ളതാക്കണേ അല്ലാ. എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം. നമ്മളെ മരിച്ചുപോയ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാർ മോമിനീകൾ മോമിനാത്തുകൾ നമ്മളെ പ്രിയം വെച്ചവർ ഈ വയനാട്ടിൽ ആദ്യമായി വാത് പറയാൻ വരുന്ന സമയത്തൊക്കെ എല്ലാ സ്ഥലത്തും വലിയ പ്രചോദനം നൽകി ഉണ്ടായിരുന്ന ആളാണ് തരുവണ അബ്ദുള്ള മസ്ലിയാൻ ഓർലാഹ് മർക്കതുഹു. അതുപോലത്തെ ഒരുപാട് ആളുകൾ വയനാട്ടിൽ വെച്ച് മരിച്ചുപോയവരുണ്ട്. വേറെ പ്രദേശങ്ങളിൽ വെച്ച് വന്ന പാലേരി അബ്ദുറഹ്മാൻ മസ്ലിയാൻ എപ്പോഴും സ്വരാജുള്ളതിൽ വരുന്ന ആളായിരുന്നു. ഞങ്ങളെ നാട്ടിലൊരു കുഞ്ഞബ്ദുൽ ഹാജി ഉണ്ടായിരുന്നു. അതുപോലെ പലരും ഉണ്ട്. അള്ളാഹുത്തല അവരൊക്കെ കബറിൽ സന്തോഷം കൊടുക്കട്ടെ. എല്ലാവരുടെ പേരിലും നമ്മളെ മരിച്ചുപോയ ഉമ്മ വാപ്പാർ ഉസ്താദുമാർ ശിഷ്യന്മാർ സ്നേഹിതന്മാർ നമ്മളെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സഹായിച്ചവർ എല്ലാ മരിച്ചുപോയവരുടെ പേരിലും ഒരു ഫാത്തിഹോ ദിനം മുതലേർക്കണം. നിങ്ങളൊക്കെ ഇരിക്കുന്നവരാണ്, ഞാനും ഇതുവരെ ഇരുന്ന തന്നെയാണ്. നമ്മളെ അക്കാരി ഉസ്താദ് അള്ളാഹുത്തല അവരൊക്കെ കബറിൽ സന്തോഷം കൊടുക്കട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഫാത്തിഹ ഓതിയിട്ട് അവിടെ ഇരിക്കുക. ഒരു കുട്ടികളൊക്കെ ഉറക്കമുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും വയസ്സന്മാരൊന്നും എണീക്കണമെന്നില്ല. അൽഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനാ സ്സിറാത്തൽ മുസ്തഖീമ. സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഖൈറിൽ മഗ്ദൂബി അലൈഹിം നമുക്കിനി ഇഖ്ലാസും മുഅവിദത്തേനും കൂടി ഓതിയിട്ട് ഒരു മൂന്ന് സലാത്തും ഇല്ലിയിട്ട് ദുആക്കണം. അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. ഇവിടെ എന്താണ് ദർസുണ്ടോ? ദർസുണ്ട്. അൽഹംദുലില്ലാ. എത്ര കുട്ടികളുണ്ട്? 18 കുട്ടികളുണ്ട്. ദർസിലെ കുട്ടികളുടെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ ക്യാൻറ്റീനാണ്? വീട്ടിലൊന്നും പോയിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത പോലെ സാധിക്കുകയില്ല. കാരണം വീട്ടിൽ ചിലപ്പോൾ ആണുങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അൽഹംദുലില്ലാ വലിയ ഞാമത്താണ്. 18 കുട്ടികളുടെ ദിവസ ഈ ഗ്രാമപ്രദേശമാണ് ഉണ്ടാവും. കുട്ടികളുടെ ഭക്ഷണം ഇവരാണ്. അള്ളാഹുബർക്കത്തിയേറ്റോനെ. അപ്പോൾ കുട്ടികളുടെ ഭക്ഷണത്തിന് എല്ലാവരും സഹായിച്ചു കൊടുക്കണം. അയ്യുൽ ഇസ്ലാമി ഹൈ ഖൈർ. ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ സംഗതി എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് തുത്തോയിമുത്താൻ ഭക്ഷണം കൊടുക്കരുത്. ഒന്നാമത്തെ കാര്യം പറഞ്ഞു. വലിയ സംഗതിയാണല്ലോ. ഞാൻ ദർസിൽ പോകുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം തന്ന ഉമ്മാരുണ്ട്, വീട്ടുകാരുണ്ട്. കോളേജിൽ മർക്കസിലെത്തിയപ്പോൾ അവിടെ നിന്ന് 3 കൊല്ലം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെല്ലാം ഭക്ഷണം തന്നെ എനിക്കൊരാളെ അറിയില്ല. പക്ഷേ അവർക്ക് ഞാനിപ്പോൾ ഇവിടുന്ന് വേദം പറയുമ്പോൾ ഇങ്ങനെ 50 കൂലിയിട്ടു. അപ്പോൾ നമ്മൾ മുതാലിമീങ്ങളെ പറ്റിയാൽ ആ വകയിൽ എന്തെല്ലാം ഖൈറാണ് നമുക്ക് കിട്ടുന്നത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് മുതാലിമീങ്ങളെ ഭക്ഷണത്തിന് ഒരു കൊല്ലത്തെ ഭക്ഷണത്തിന് എത്ര റുപ്യ വരും? 25,000 റുപ്യ വരും. ഒരു കുറച്ച് ആളുകൾ അങ്ങനെ ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒന്നിച്ച് കൊടുക്കണമെന്നില്ല, ഗഡുക്കളായിട്ട് കൊടുത്താലും മതി. എനിക്കറിയില്ല ഈ സാഹസിലുള്ള ആളുകൾ കഴിവുള്ളവരുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. വിദേശത്തൊക്കെ പോകുന്നവരുണ്ടാവും. അള്ളാഹുത്തല എല്ലാവർക്കും ബർക്കത്തിയട്ടെ. നാട്ടിൽ തന്നെ നല്ല ബിസിനസ്സുള്ളവർ നല്ല കൃഷിയുള്ളവർക്ക് ഉണ്ടാവുമല്ലോ. അള്ളാഹുത്തല എല്ലാവർക്കും ബർക്കത്തിയട്ടെ. ഒരു 25,000 റുപ്യ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു കുട്ടീൻ്റെ ഭക്ഷണം കണക്കാക്കിയിട്ട് സുമാറ് കൂട്ടുകയാണല്ലോ. ആരെങ്കിലും ഉണ്ടോ പറയാൻ പറ്റുന്നവർ? ഉണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് നമുക്ക്. ഇൻഷാ അല്ലാഹ് അത് വരക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഉണ്ടേ വേം പറയാം. അതിനുവേണ്ടി സമയം പോക്കാൻ കഴിയില്ല.
ഒരു 25,000 രൂപ ഒരു കൊല്ലത്തേക്ക് കുട്ടികളെ ഭക്ഷണത്തിന് കൊടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറയാം. ആരും ഇല്ലെങ്കിൽ കഴിയുന്നത് പറയാം. അതിനുവേണ്ടി സമയം കുറേ കളയാൻ കഴിയൂല. ഈ സംഭാവന കൊടുക്കുന്ന ആളുകൾ നല്ല നിങ്ങത്തോടെ പഠിച്ചവൻ്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കണം. അത് അന്ന് കബൂൽ ചെയ്ത് കിട്ടുകയും വേണം. അതിങ്ങനെ ഈ മൊയ്ലാരെ കൊണ്ട് കുറേ ലേലം ജയിച്ചിട്ട് പറയിക്കുന്ന ഒരു കൂട്ടറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൊടുക്കാൻ നീയത്തി ഇതൊന്നും നല്ല നീയത്തോടെ കൊടുക്കുക. അല്ലയാണ് പ്രതിഫലം കൊടുക്കേണ്ടത്. അതിന് നല്ല നീയത്തോടെ കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് വേഗം പറയാം. ആരെങ്കിലും ഉണ്ടോ? നിങ്ങളിങ്ങനെ പ്രവർത്തകന്മാരായാലും നടന്ന ആരെങ്കിലും പറയും. സ്ത്രീകളുടെ അടുത്തും ചെറിയ കുട്ടികളെ അച്ചാൽ അവരും ചിലപ്പോൾ സാധിക്കുന്നവരുണ്ടെങ്കിലും പറയും. 25,000 കൊടുക്കാനില്ലെങ്കിൽ ഒരാൾ കഴിയുന്നത് പറയാം. 25,000 തന്നെ ഒരു മാസത്തേക്ക് എത്രയായി? ഒരു കൊല്ലത്തല്ലേ 25,000 പറഞ്ഞു അല്ലേ? അങ്ങനെ ഒരു മാസത്തിൽ എത്ര ഉണ്ടാവും? ഒരു 2,500 രൂപ മാറില്ലേ? കുറച്ച് ദിവസം ലീവ് ഉണ്ടാവില്ല. ഒരു കുട്ടി അബ്ദുല്ലാ സാദി, അൽഹംദുലില്ലാ, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന് നമ്മളെയും ഇൽമിൽ അള്ളാഹു തആല നഫീ ചെയ്യട്ടെ. അദ്ദേഹത്തിന് കുട്ടികളായില്ല. അള്ളാഹു നീ അദ്ദേഹത്തിന് ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. അള്ളാഹു നീ ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. അള്ളാഹു ഇതൊരു ഇജാബത്തിൻ്റെ ദിവസം തന്നെ ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നവരാണ്. നീ അദ്ദേഹത്തിനും അതുപോലെ ആരെന്തുദ്ദേശം വെച്ചോ ആ ഉദ്ദേശം വെച്ചവർക്കൊക്കെ നീ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണം റഹ്മാനെ. അദ്ദേഹത്തിന് ഖൈറായ സന്താനങ്ങളെ കൊടുക്കണം റഹ്മാനെ. പിന്നെ ആരെങ്കിലും ഉണ്ടോ ഒരു പറയാൻ? ഒരു കൊല്ലത്തെ ഭക്ഷണത്തിന് പൈസ നല്ലവർക്ക് 25,000 കൊടുക്കാൻ, ഇല്ലെങ്കിൽ 6 മാസത്തെ ഒരു 12,500 കൊടുക്കാൻ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഒന്ന് വേഗം പറയും. ഒന്നുങ്ങൾ നിങ്ങൾ അവിടെ ഒളിച്ചിക്കല്ലേ, നിങ്ങൾ അങ്ങോട്ട് വരുന്ന ആരെങ്കിലും പറയും. ആരെങ്കിലും പറയുന്നുണ്ട്, വേഗം പറയണം. അതിനുവേണ്ടി സമയം പോക്കൂല. ഇനി ആരെങ്കിലും ഉണ്ട് പറയാൻ? 12,500 പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയും പറയാലോ. 6 മാസത്തെ 1,000 രൂപ. 2 മാസത്തെ ഏകദേശം സുമാറ്, നമ്മൾ സുമാറ് പറയാണ്. അങ്ങനെ പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു ദിവസം നിറച്ച ചോറ് വരും, ഒരു ദിവസം ചിലപ്പോൾ ആ കരി ഫ്രീ കിട്ടിയെന്ന് വരും, അങ്ങനൊക്കെ വരുമല്ലോ. സുമാറ് പറയണം. ഒരു കൊല്ലത്തേക്ക് ഒരു കുട്ടിക്ക് ഏകദേശം വരുന്നൊരു സംഖ്യ പറയാം. പിന്നെ ഇനി ആരെങ്കിലും ഉണ്ടോ പറയാൻ? 5,000 രൂപ ഒരാൾ പറഞ്ഞു. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, രോഗങ്ങളൊക്കെ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. പിന്നെ ആരാളെ 5,000 10,000 ഒക്കെ പറയാം. അങ്ങനെ ഇത്ര ഒന്നും കണക്കൊന്നുമില്ല. ഇനി ആരെങ്കിലും ഉണ്ടാവേ പറയും, നിങ്ങൾ ഇപ്പം നിർത്തും. നേരം ഉണ്ട് പറയാൻ? 10,000 രൂപ 5,000 രൂപ ഒക്കെ പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ വേഗം പറയും. അധികവും സാധുക്കളും മുത്തായാലുമൊക്കെ ആയിരിക്കും. അള്ളാഹുത്തിന് എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ, അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എന്നാ പിന്നെ പറയുന്നവർ വേഗം പറയും. ഹിലാസ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു ഫലഖുന്ന സൂദിറ്റ് ദ്വാരക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. മെയ് 12 കുപ്പാടിത്തറവിൽ ലേജല മുഴുവൻ SSFSVS മുസ്ലിം ജമാഅത്ത് പ്രവർത്തകരുടെയും പഠന ക്യാമ്പുണ്ട് എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. മെയ് 12 സുലൈമാൻ വൈദ്യരാ വൈശ്യൻ എന്ന് പറയുന്നത് ആ പേരാ. സുലൈമാൻ വൈശ്യൻ എത്രയാണ് ഒരു കുട്ടീൻ്റെ? അള്ളാഹു തആല സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൊണ്ടാണെന്ന ഭാഗ്യം നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷയത്തിനും അള്ളാഹു ഖൈറും ബർക്കത്തും ഏറ്റു കൊടുക്കട്ടെ. KP അബ്ദുൽ ഗഫൂർ 30,000 അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞോളി, നമ്മൾ ദ്വാരക്കാണ്. ഒരു 3 സലാത്ത് എഴുതിയിട്ട് നമുക്ക് ദ്വാരക്ക. ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പറയാം. ഇവിടെ ഒരു ബക്കറ്റ് കൊണ്ടെന്ന് വെച്ച് സംഭാവന വാങ്ങിച്ച് കൊടുക്കാനാ? അങ്ങനെയാണ്. പിന്നെ എല്ലാവരും കൊണ്ടുത്തന്നാൽ ഞാൻ വാങ്ങിച്ചു തരാം. അങ്ങോട്ട് ചെറിയ കസേര എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് മുന്നോട്ടിരിക്കാം. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയട്ടെ. വേണ്ട, ഫാനും വേണ്ട, സ്റ്റാൻഡും വേണ്ട, കസേരയും.
കുറച്ചോളം പറ സ്റ്റേജിന്റെ മുമ്പിലൊക്കെ ഒരു പായവിരിക്കണമെന്ന് ഞാൻ എപ്പോ പറയലുണ്ട്. പൊടി പറയാ നാളെ ശ്വാസം മുട്ടും. ഒരു ചാക്കാരി അൽഹംദുലില്ലാ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എന്ത് സഖാഫിയാണ്? ദാവൂദ് സഖാഫി. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ നമ്മളെ ഓരോ കഥ സ്വർഗത്തിൽ ഒമ്പിച്ചു വിട്ടട്ടെ. സുലൈമാൻ നബിൻ്റെ ബാപ്പിയാണ് ദാവൂദ് നബി. ഒരു ചാക്കാരി മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, എഴുതിയ ചോളി. അങ്ങനെ ഓരോരുത്തർക്ക് കഴിയുന്നൊക്കെ പറയാം. അവരവരുടെ കയ്യിലുള്ളത് എല്ലാവരും സംഭാവന ഉണ്ടായിരുന്നു. ഈ പരിപാടിക്ക് ഉണ്ടാവുമല്ലോ നല്ല ചിലവ്. ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു കുറച്ച് സ്ഥലത്തില്ല, അവരെ കൊണ്ട് കഴിയുന്ന സംഭാവന എല്ലാവരും കൊണ്ടുത്തരാം. അരി കൊടുക്കുന്നവർ അതുപോലെ സംഭാവന, ഒരു മാസത്തെ രണ്ട് മാസത്തൊക്കെ സംഖ്യ കണക്കാക്കി കൊടുക്കുന്നവരൊക്കെ അവിടെ പേരവിടെ കൊടുത്തിട്ട് കയ്യിലില്ലെങ്കിൽ പിന്നെ കൊടുക്കുക. നമ്മൾ ആ നോട്ടീസ് വിതരണം ചെയ്യുന്ന കുട്ടികൾ, നിങ്ങൾ നോട്ടീസ് ഇനി വിതരണം ചെയ്തതിന് കുഴപ്പമില്ല. അള്ളാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. എല്ലാവരും സ്വലാത്തില്ല രണ്ട് ദ്വാരക്ക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കുറച്ച് കസേര സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വരാൻ സൗകര്യമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൈസൽ 2500. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 ആര് തന്നതാ ഇവിടെ തരാൻ വേണ്ടി? ആര് തന്നതാ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് തന്നതാ? വലിയൊരു തന്നതേ തരാം കേട്ടോ, നിങ്ങളെ കീശന്ന് വെച്ചെടുത്തരാൻ പറ്റില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും സംഭാവന തരണം, എല്ലാവരും ദുആ കാമി പറയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. وصلي على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. ഈ വയർ ഒന്ന് മേലെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട് കയറ്റി കുറെ കൂടി കയറ്റി. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا راج سيدا يا رحمان. ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും സദഖ ചെയ്തതും സംസാരിച്ചതും ഞങ്ങളെ എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ വന്ന സർവ തെറ്റുകുറ്റങ്ങളും ഈ മഹത്തായ രാത്രിയിൽ നീ മാപ്പ് തരണേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക്, കുടുംബങ്ങൾക്ക്, എല്ലാവർക്കും മാപ്പ് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ ആര് എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുള്ളവരുണ്ടോ ഞങ്ങളുടെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർ, ഞങ്ങളെ ദർസിനെ പരിപോഷിപ്പിക്കുന്നവർ എല്ലാവരുടെയും സർവ ഹൈറായ ഉദ്ദേശങ്ങളും നിറവേറ്റണം റഹ്മാനെ. രോഗികൾ എന്ത് രോഗമുള്ളവരുണ്ടോ, ഞങ്ങൾക്കെന്ത് ചെറുത് വലുത് രോഗമുണ്ടോ, നീ ശിഫ നൽകണേ റഹ്മാനേ. അള്ളാഹുവേ, നാഫിയായ ഇൽമ് ഞങ്ങൾക്ക് ധാരാളം പഠിക്കണം, പഠിച്ച ഇൽമ് ധാരാളം പറയണം, പ്രചരിപ്പിക്കണം, അതിനെ ആഫിയത്ത് തരണേ റഹ്മാനേ, ആരോഗ്യം തരണേ റഹ്മാനേ, ഞങ്ങളെ രോഗത്തിൽ കടത്തരുത് റഹ്മാനേ. ഞങ്ങൾക്കോ ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കോ എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ നൽകണേ റഹ്മാനേ.
اللهم انك انت الشافي لا شفاء الا شفاؤك اللهم اشفنا اللهم اشفنا اللهم اشفنا واشف مرضانا شفاء لا يغادر سقما ولا ألما അള്ളാഹുവേ ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. തൊഴിലില്ലാത്തവർക്ക് തൊഴിലും ഇണകളില്ലാത്തവർക്ക് ഇണകളെയും നൽകണേ റഹ്മാനെ. വിദേശത്തും നാട്ടിലും ബിസിനസ് നടത്തുന്നവരും തൊഴിലെടുക്കുന്നവരും കൃഷി ചെയ്യുന്നവരും ഏത് മൈഷത്തിൻ്റെ വൈതേടുന്നവരുണ്ടോ അവർക്കെല്ലാം ഖൈറും ബറക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ യാത്രകളെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് തുണയാകണേ റഹ്മാനെ. എന്ത് കടങ്ങൾ ഞങ്ങൾക്കുണ്ടോ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കുണ്ടോ, ഞങ്ങൾ ബന്ധപ്പെട്ട വിഷയങ്ങൾക്കുണ്ടോ, നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണം റഹ്മാനെ. കടത്തോടെ മരിപ്പിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളെ കൽബിൽ എന്ത് ഖൈറായ ഉദ്ദേശമുണ്ടോ നീ തന്നെ അത് എളുപ്പമാക്കണേ റഹ്മാനെ. പലതും വിറ്റ് കിട്ടേണ്ടവരുണ്ട്, വാങ്ങിക്കിട്ടേണ്ടവരുണ്ട്. നീ എളുപ്പമാക്കണം റഹ്മാനെ. പലരുടെയും കയ്യിൽ സംഖ്യയും മറ്റും കുടുങ്ങിയവരുണ്ട്, നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാ ഖൈറിൻ്റെ വാതിലുകളും നീ തുറക്കണേ റഹ്മാനെ. ഷർറിൻ്റെ വാതിലുകൾ അടക്കണേ റഹ്മാനെ. ഹജ്ജ് ഉംറ കരുതിയവർക്ക് സിയാറത്തിനടക്കം തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ സർവ മക്കളെയും നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ സർവ മക്കളെയും നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ സന്താന പരമ്പരകളെയും ഞങ്ങളെയും നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ കൂടെ പഠിച്ച ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുണ്ട്, പഠിച്ചവരുണ്ട്. എല്ലാവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കളും പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളും അവരെഴുതിയിട്ടുള്ള എല്ലാ പരീക്ഷകളിലും എഴുതുന്ന പരീക്ഷകളിലും ഉന്നത വിജയം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ വിദേശ രാജ്യങ്ങളിൽ സാമ്പത്തിക മാന്ദ്യങ്ങളും ബിസിനസ് പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലുമുണ്ട്, നീ തന്നെ അത് പരിഹരിച്ചു തരണം റഹ്മാനെ. അതുപോലെ ഞങ്ങളോട് സഹസ്നേഹിതൻ നിസാർ സഖാഫി അടക്കം ഇവിടെയുള്ള എല്ലാ അലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകൾ ആരിവിടെയുണ്ടോ, പരിസരങ്ങളിലുണ്ടോ, ഇവിടെ വന്നവരുണ്ടോ, സഹകരിച്ചവരുണ്ടോ, എല്ലാവർക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ ഈ മഹത്തായ രാത്രിയിൽ ഞങ്ങളെ നീ ഇവിടെ ഒരുമിച്ചുകൂടി നീ ദോഷം വെറുക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളില്ലേ, ആ കൂട്ടത്തിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളില്ലേ, ആ കൂട്ടത്തിലും ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് നാഫിആയ ഇൽമിനെ ഏറ്റിത്തരണേ റഹ്മാനെ. കിബ്റ് വജുബ്രിയായ ഹസദ് അമലി ഹിർസ് ബിദഅത്ത് ശഹവത്ത് ഖലബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണേ റഹ്മാനെ. മറ്റൊരാളോട് അസൂയയോ പകയോ വിദ്വേഷമോ ഞങ്ങളെ കൽബിൽ നീ തന്നേക്കരുത് റഹ്മാനെ. ഞങ്ങളെ മനസ്സ് നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ നാവ് നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ സർവ അവയവങ്ങളും നിന്റെ പൊരുത്തത്തിൽ മാത്രം ചെലവഴിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനെ. അല്ലാഹുവേ നിന്നെ കണ്ടുകൊണ്ടാണ് ആരെയും കണ്ടിട്ടല്ല, നിന്നെ കണ്ടുകൊണ്ട് ഓല ഷെഡ് കെട്ടി തുടങ്ങിയ സ്ഥാപനമാണ് കുറ്റ്യാടി സിറാജുൽ ഹുദ. വയനാട്ടിലും പരിസരങ്ങളിലുമുള്ള ഒരുപാട് മുഅ്മിനീങ്ങളെ സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്. വിദേശത്തും നാട്ടിലും ഞങ്ങൾ ഓർഗനൈസർമാർ കഠിനാധ്വാനം ചെയ്ത് വീടുകളും കടകളും കയറിയിറങ്ങുമ്പോൾ സംഭാവന കൊടുക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്. നീ അവരെ മുഴുവനും സഹായിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും എല്ലാം നീ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളെ ഖബറിലും സന്തോഷം നൽകണേ റഹ്മാനെ.
അവരെ കബറിൽ ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ തൗഫീഖും നിന്നിൽ നിന്നാണ്, എല്ലാ ആറ്റിനും കഴിവുള്ളവൻ നീയാണ്, ഒന്നിനും കഴിയാത്തവർ ഞങ്ങളാണ്. റബ്ബേ തൗഫീഖ് നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ രാത്രിയിലും ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ശബാനിലും റമദാനിലും ഞങ്ങൾക്കൊരുപാട് നല്ല കാര്യങ്ങൾ നീ പൊരുത്തപ്പെട്ട നിനക്ക് കബൂൽ ചെയ്യപ്പെട്ട നിനക്ക് ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റഹ്മാനേ. ഞങ്ങളെല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ, ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഈ ഭൂമി ലോകത്തുള്ള സ്ഥാനങ്ങളോ മാനങ്ങളോ ഇവിടെയുള്ള അംഗീകാരങ്ങളോ ബഹുമാനങ്ങളോ ഒന്നിനും നിലനിൽപ്പില്ലല്ലോ അല്ലാ. കൊടുക്കുന്നവനും തടയുന്നവനും രാജാവായ നീ മാത്രമല്ലേ. നിന്നെ സ്നേഹിച്ച് നിന്നിൽ അർപ്പിച്ച് നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് നിന്റെ പൊരുത്തത്തിൽ ആഖിബത്ത് നന്നായി മരിച്ച് സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ചുകൂടാൻ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാണ് പെണ്ണിനും നീ ഭാഗ്യം തരണേ റഹ്മാനേ. ഈ മഹല്ലത്തിലും ഈ നാട്ടിലും എല്ലാ ദീനീ സ്ഥാപനങ്ങൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും ദറുസിനും ഞങ്ങളെ നാടുകളിലെ എല്ലാ ദീനീ സംരംഭങ്ങൾക്കും എല്ലാ ഖൈറും നീ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മോമിനീകൾ ആരിമീകൾക്കിടയിൽ എല്ലാ ഭിന്നതകളും തീർത്ത് ഐക്യപ്പെടുത്തി നീ സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തണേ റഹ്മാനേ, സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തണേ റഹ്മാനേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അവിടെ വന്നതിന് ശേഷം പലരും സിറാജിലേക്ക് നേർച്ചയും സംഭാവനയും തന്നവരുണ്ട്. അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ, അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. സിറാജിലേക്ക് അള്ളാഹു എന്ന ബർക്കത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവരും നമ്മുടെ റിസീവർമാർ നിങ്ങളുടെ വീടുകളിലും കടകളിലൊക്കെ വരുമ്പോൾ റമദാനിൽ നല്ല സംഭാവന കൊടുത്തേക്കണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. റിസീവർമാർക്കൊന്നും കമ്മീഷനില്ല, ചെറിയ ശമ്പളമാണ്. നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ല, ഞാൻ ശമ്പളം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുത്തേക്കണം. സിറാജിലേക്ക് ഒരു മാസത്തിൽ 75 ലക്ഷം രൂപയോളം ചെലവിന് വേണം. നിങ്ങളൊക്കെ സഹായിക്കണം എന്ന് പ്രത്യേകമായി വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു തന്നെ നമ്മളെല്ലാവരെയും സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരോടും ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു മിനിറ്റ് നിങ്ങളോട് ഇരുന്നാൽ ഒരു ഹൈറുണ്ട്. നമ്മുടെ ചെറുവേരി സഖാഫി അറബിയിൽ ഒരു രണ്ട് വാക്ക് ദ്വാരക്കും, ഒരു അറബിയിൽ ദ്വാരന്നാൽ നമ്മളെ സ്ഥാപനത്തിനും ദർശനം